നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ പറയട്ടെ, ഞാനൊരു പെന്തിക്കോസുകാരനാകുമെന്ന് ഞാൻ കൊച്ചിലെ ഒട്ടും വിചാരിച്ചില്ല. എൻ്റെ അമ്മ ആണില്ലാത്ത വീട്ടിൽ ഞാനൊരാണുണ്ടായപ്പോൾ ഒത്തിരി സന്തോഷിച്ചു. ഏക മകനെ ഒരച്ഛനാക്കണമെന്ന് എൻ്റെ അമ്മ ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു കേട്ടതേ ഉള്ളൂ, എനിക്ക് ഓർമ്മയില്ല. ഞാനൊരു അൺപൈതലായി ജനിച്ചപ്പോൾ മണർകാട്ടുപള്ളിയിൽ കൊണ്ടുപോയി എന്നെ അടിമ വെച്ചു. കന്യാശ്രീ അമ്മയുടെ നടയിൽ എന്നെ കൊണ്ടുപോയി അടിമ വെച്ചു. പിന്നെ എനിക്ക് വിവേകം ഉദിച്ചപ്പോൾ ഞാൻ വിശുദ്ധ മറിയയുടെ അടിമയല്ലെന്നും ഞാൻ യേശുക്രിസ്തുവിൻ്റെ സ്നേഹ അടിമയാണെന്നും ബോണ്ട് സ്ലേവ് പ്രൈസലോ എനിക്ക് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ ആ അടിമയാനായിട്ട് തന്നെ അങ്ങ് ഒഴിപ്പിച്ചു. ഇപ്പം ഞാൻ ഒരു മനുഷ്യൻ്റെ അടിമയല്ല, ദൂതന്മാരുടെ അടിമയല്ല, പിശാചുക്കളുടെ അടിമയല്ല, ഞാൻ ആരുടെയും അടിമയല്ല, ഞാൻ ദൈവത്തിൻ്റെ മാത്രം അടിമയാണ്. പ്രിസ്കാ, എൻ്റെ സാക്ഷ്യം ഒരുപക്ഷേ ചില വാക്കുകൾ നിങ്ങൾക്ക് ഒരു പിൻബലമായേക്കുമെന്ന് വെച്ച് ഞാൻ പറയട്ടെ. ഞാൻ സ്നാനമേറ്റു എന്നുള്ള വിവരം എൻ്റെ അമ്മ അറിഞ്ഞപ്പോൾ, അമ്മ നല്ല ബുദ്ധിയുള്ള ഒരു സ്ത്രീ, നല്ല ഭക്തിയുള്ള ഒരു സ്ത്രീയുമായിരുന്നു. ബഹളമൊന്നും ഉണ്ടാക്കിയില്ല, വീട്ടിൽ നരകമൊന്നും സൃഷ്ടിച്ചില്ല. ഞാൻ എവിടെ പോയച്ചു വന്ന ഉടനെ എൻ്റെ അമ്മയോട് അമ്മ എന്നോട് ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞു ചോദിക്കാം. സ്നാനമേറ്റെന്ന് കേട്ടു, ശരിയാണോ? ഞാൻ പറഞ്ഞു ശരിയാ. അമ്മ അതിനെ വല്ല കുറ്റം വല്ലതും ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ അമ്മ വിവേകമുള്ളവളായതുകൊണ്ട് പ്രതികരിച്ചേ കേൾക്കണോ? ഇല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. കുറ്റം വല്ലതും ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇല്ല, ഞാനങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മുറിക്കകത്തൊരു കൊച്ചു കരച്ചിൽ പോലെ തോന്നി. ഞാൻ ചെന്നപ്പോൾ എൻ്റെ അമ്മ ചെറുതായിട്ട് കരയുക. അമ്മ കരയുന്നതിനിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, എങ്കിലും ഞാൻ ഇങ്ങനെ അല്ല കർത്താവിനോട് പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മ കർത്താവിനോട് ഇങ്ങനെ അല്ല പറഞ്ഞതെന്ന്. ഞാൻ ആള് ശാന്തനാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യത്തിൽ അൺകോംപ്രമൈസിംഗ് ആണ്, വിട്ടുവീഴ്ചയില്ലാത്ത ഒരാൾ. ഞാൻ അമ്മയോട് ചോദിച്ചു, എന്നെക്കുറിച്ച് അമ്മ എന്തുവാ കർത്താവിനോട് പറഞ്ഞത്, ഒന്ന് പറയാവോ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, ഒരു മകനെ തരികയാണെങ്കിൽ തിരുനാമ മഹത്വത്തിന് വേണ്ടി അവനെ ഞാൻ നിനക്ക് തരാം എന്നാണ് ഞാൻ കർത്താവിനോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞ അമ്മയെ അതാ സംഭവിച്ചതെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് അതാണ്, അമ്മ പറഞ്ഞു തിരുനാമഹത്വത്തിന് വേണ്ടി തരാമെന്ന്. കർത്താവ് അതങ്ങ് അംഗീകരിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാനൊരു ഒരു കൊച്ചു ഫലിതം കൂടെ പറഞ്ഞു, അങ്ങനെയുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം സംസാരിക്കാനെന്ന്. നമ്മൾ പറഞ്ഞനുസരിച്ച് കർത്താവ് അത് വരവ് വെച്ചു. എന്നിട്ട് പിന്നെ ഇപ്പുറത്ത് ഇരുന്ന് ദുഃഖിക്കുകയാണ്. ആ അമ്മ എനിക്ക് പിന്നാലെ രണ്ടാമത് സ്നാനപ്പെട്ടു. പലപ്പോഴും വീട്ടിലിരുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് കുറച്ചുകൂടെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞു, അതെങ്ങനെയാണ് ഇനി നോക്കുന്നത്, ഇപ്പോഴെങ്കിലും സാധിച്ചല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പല നിലകളിലുള്ളവരായിരിക്കാം. അവർക്ക് വേണ്ടി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിട്രോ ചെയ്യുന്നു. അമ്മ ഒരു ദിവസം എന്നോട് പറഞ്ഞു, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ടെങ്കിലും എനിക്കൊരു ചെറിയ പേടി എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് നല്ല കൂത്താണല്ലോ, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച കാര്യത്തിൽ പേടിയോ? എന്തോ പേടി കേൾക്കട്ടെ. പിന്നെ അമ്മ പറഞ്ഞു, ഈ ബാവാതിരുമേനിയും മെത്രാച്ചന്മാരും ഒക്കെ ശപിച്ചാൽ നമുക്ക് പറ്റുകയില്ലേ? സ്ത്രീ സഹജമായ ഒരു ബലഹീനത ഞാൻ പറയുമ്പോൾ സഹോദരിമാർ ക്ഷമിക്കണം. പ്രൈസലോ. അതായത് സഭയുടെ ഉപദേശങ്ങൾക്കെതിരായിട്ട് പോയി സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ അവർ ശപിച്ചാൽ പറ്റത്തില്ലേന്ന്. ഞാൻ അമ്മയ്ക്ക് കൊടുത്ത മറുപടി കേൾക്കണോ? അമ്മേ, അവർ ശപിച്ചാൽ നമുക്ക് പറ്റത്തില്ല. അമ്മ എന്നോട് ചോദിച്ചു, എന്താ പറ്റത്തില്ലെന്ന് പറയാൻ കാരണം? ഞാൻ പറഞ്ഞ അവർ അനുഗ്രഹിച്ചിട്ട് പറ്റുന്നില്ലല്ലോ, അതാ അതിൻ്റെ കാരണം. ശക്തിയുണ്ട് രണ്ടു വശത്തോട്ടും വേണം.
കാതോലിക്ക ബാബ എന്നെ വിസ്തരിക്കുന്ന സമയത്ത് ഏലീശ പ്രവാചകൻ്റെ കുഴിമാടത്തിൽ ഒരു ഡെഡ് ബോഡി ഇട്ടപ്പോൾ അത് ചാടി എഴുന്നേറ്റ ഭാഗം വേദവസ്ഥത്തിൽ നിന്ന് എന്നെ തോൽപ്പിക്കാനായിട്ട് വായിപ്പിച്ചു. ഒരു വിസ്താര സഭയുടെ നടുവിലാണ് ഏലീശായുടെ അസ്ഥിയൽ തൊട്ടപ്പോൾ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ ഭാഗം വായിച്ചതിന് ശേഷം വിജയഘോഷത്തോടുകൂടി കാതോലിക്ക ബാബ, അന്നത്തെ കാതോലിക്ക ബാബ വലിയ പണ്ഡിതനും തുറിയാനി പണ്ഡിതനും വലിയ ഭക്തനുമൊക്കെയാണ്, അദ്ദേഹം എന്നോട് ചോദിച്ചു, വിശുദ്ധന്മാരുടെ കബറിന് ശക്തി ഉണ്ടോടോ, പറഞ്ഞേച്ചു പോയാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ദൈവം തന്ന കൊച്ചു ബുദ്ധിക്ക് അനുസരിച്ച് ഒരു കാര്യം പറഞ്ഞു, കബറിന് ശക്തി ഉണ്ട് എന്നാണല്ലോ പറയുന്നത്, തീക്ക് ശക്തിയുണ്ട് അതെപ്പോഴും ചൂടാണ്, ഐസിന് തണുപ്പുണ്ട് അതെപ്പോഴും തണുപ്പാണ്, അതതിൻ്റെ സ്വഭാവമാണ്. ഇതുപോലെ വിശുദ്ധന്മാരുടെ കബറുകൾക്ക് ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി എപ്പോഴും സ്ഥിരമായിരിക്കണം. ഏലീശ പ്രവാചകൻ്റെ അസ്ഥിക്ക് ശക്തി ഉണ്ടെങ്കിൽ എപ്പോൾ അവിടെ കൊണ്ട് ഡെഡ് ബോഡി ഇട്ടാലും അത് എഴുന്നേറ്റ് പോകണം. അങ്ങനെ വരുമ്പോൾ ആ ദേശത്ത് പിന്നെ ശവസംസ്കാരത്തിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ആരും ഒന്നും പറയുന്നില്ല. ഞാൻ വിട്ടില്ല. ഞാൻ പറഞ്ഞു, നമുക്കിവിടെ പരുമലത്തിരുമേനിയുടെ കബറ് ഉണ്ട്, പരദേശത്തുനിന്നൊരു ബാവ വന്ന് മരിച്ച ഓമല്ലൂരൊരു കബറുണ്ട്, ഡെഡ് ബോഡി അത്തരണം ഒന്ന് കൊണ്ടുപോകാം, ഒന്ന് മുട്ടിക്കാം, ആളെഴുന്നേക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റാം. ഇത്രയും പറഞ്ഞപ്പോൾ കാതോലിക്കാ ബാബായ പരിസരം മുഴുവൻ മറന്നിട്ട് ഈ അല്പനായ എന്നോട് ചോദിച്ചാൽ കേൾക്കണോ അതെങ്ങനെ പിന്നെ സംഭവിച്ചാടുമെന്ന്. ജഡ്ജി പ്രതിയോട് ചോദിക്കുക, തന്നെ എങ്ങനെയാണോ തൻ്റെ കേസ് വിധിക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഏതാണ്ട് ചില കാര്യങ്ങളൊക്കെ മറന്ന് മനസ്സിലായി അല്ലേ. ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ തിരുമേനി എന്നാണ് വിളിച്ചത്, എന്നെ കാനുവച്ചെന്ന് വിളിക്കുന്നവരേ ഉള്ളൂ, ഞാൻ തിരുമേനി എന്ന് വിളിച്ചാൽ അതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അത് ഒറ്റപ്പെട്ട ഒരു അത്ഭുതമാണ്, ദൈവത്തിന് ഒറ്റപ്പെട്ട അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും, അത് ലോയല്ല അത് എക്സെപ്ഷനാണ്. വാക്കുകളുടെ അർത്ഥം പഠിച്ചവർക്കറിയാം, ലോ എന്ന് പറയുന്നത് സ്ഥിരമാണ്, എക്സെപ്ഷൻ എന്ന് പറയുന്നത് വല്ലപ്പോഴും സംഭവിക്കുന്നത്. കർത്താവിനെ എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. ഞാൻ എന്തെല്ലാം പോർക്കളം വീടുകളിൽ കൂടിയാണ് ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നതെന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. കൊച്ചിലെ എനിക്കും പേടിയായിരുന്നു, വല്ലവരുമൊക്കെ ശപിക്കുന്നുവെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം ഞാൻ അതൊരു ഫലിതമായിട്ട് എടുക്കാറുണ്ട്. ഈ ഇടയ്ക്ക് ഈ കൊച്ചു നുറുങ്ങ് ഫലിതങ്ങളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവർ കൈയൊന്ന് പൊക്കിക്കേ. വളിപ്പല്ല, കൊച്ചു തമാശകൾ അത് വേണം കേട്ടോ. സെൻസ് ഓഫ് ഹ്യൂമർ വേണം. സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്തു പോകും. ഒരിക്കലേ ഒരു വീട്ടിലൊരു കൊച്ചു മോനെ, അവനെന്നും പള്ളിയിൽ പോകണം പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ശാഠ്യമുണ്ട്. മോനെ കൊണ്ടുപോകാം, ഒരു ദിവസം അച്ഛനെ കാണിക്കാം, കുർബാന കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാർ അതിന് അവധി വെച്ചു. ഒരു ദിവസം അവനെ കൊണ്ടുപോയി, ഒരിടത്ത് നടന്ന കാര്യമാണ്. കൊണ്ടുപോയി, കുർബാനയെല്ലാം കണ്ടു, പള്ളിയിലെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. ഈ കൊച്ചു മോനോട് ചോദിച്ചു, മോൻ അച്ഛനെ കണ്ടോ? കണ്ടു. അച്ഛൻ എന്തോ ചെയ്തു? അപ്പോൾ ആ നിഷ്കളങ്ക ഹൃദയത്തിൽ നിന്ന് ആ കൊച്ചു പറഞ്ഞേക്കണോ, അച്ഛൻ എല്ലാവരെയും വിളിച്ച് പനിയുണ്ടോ പനിയുണ്ടോ എന്ന് നോക്കി നോക്കി വിട്ടു. കൈമുത്തിക്കുന്ന കാര്യമാണ്, പനിയുണ്ടോ പനിയുണ്ടോ എന്ന് നോക്കി നോക്കി വിട്ടു. ടെമ്പറേച്ചർ നോക്കി വിടുന്നേ ഉള്ളൂ, ക്യൂർ ഇല്ല, ചികിത്സയില്ല, ടെമ്പറേച്ചർ നോക്കി നോക്കി വിടുക. ഇതാ ഇന്നത്തെ പട്ടത്തു സഭകൾക്കും ഒരു പരിധി കൂടെ കടന്ന് പറഞ്ഞാൽ മതങ്ങൾക്കും എല്ലാം സംഭവിച്ചിരിക്കുന്ന അപചയം ഇവിടെയാണ്. നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ദൈവം സഭയെയാണ് സൃഷ്ടിച്ചത്, മതം സാത്താൻ്റെ സഹായത്തോടുകൂടി മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. സഭയും മതവും രണ്ടാണെന്ന് നിങ്ങൾ ഇന്ന് മുതൽ മനസ്സിലാക്കുമെങ്കിൽ എൻ്റെ ഈ ദൗത്യം ജയിച്ചു. ഇന്ന് അനേകരും ധരിച്ചു വച്ചിരിക്കുന്നത് മതവും സഭയും ഒന്നാണെന്ന്. പ്രൈസലോ. കർത്താവ്
ന്യായപ്രമാണം പശ്ചാത്തലമാക്കിക്കൊണ്ട് യഹൂദസഭയാണ് സ്ഥാപിച്ചത്. ഇവിടെ നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം, കർത്താവ് യഹൂദസഭയാണ് അതെ സ്ഥാപിച്ചത്. എന്നാൽ സാത്താൻ ഇടപെട്ട് അതിനെ യഹൂദ മതമാക്കി മാറ്റി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. അങ്ങനെ മതമായി മാറിയ ആ കൂട്ടത്തിൽ മുൻപോട്ട് വന്ന ചില സംഘങ്ങളാണ് പരീശന്മാർ. ദൈവത്തിൻ്റെ ആലോചന പ്രകാരമൊന്നും ഉണ്ടായവരല്ല പരീശന്മാർ എന്ന് പറഞ്ഞാൽ, അവർ അങ്കി വലുതാക്കി, തൊങ്ങൽ വലുതാക്കി, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തന്നെ തങ്ങൾക്ക് വ്യത്യാസമുണ്ടെന്ന് ഒക്കെ വരുത്തി. ഈ ഇന്നത്തെ പൗരോഹിത്യ തന്ത്രത്തിൻ്റെ ഒരു ചെറിയ മുൻകുറി പോലെ എനിക്ക് തോന്നുന്നു. ബൈ ദ വേ, ഈ പരീശന്മാരെക്കുറിച്ച് ഒരു നല്ല ഫലിതമുണ്ട്. പരീശന്മാരെ വലിയ ഭക്തന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടി നാല് കൂടിയ കവലയിലൊക്കെ നിന്നേ പ്രസംഗിക്കുള്ളൂ, അവർ പ്രാർത്ഥിക്കുള്ളൂ. രഹസ്യ പ്രാർത്ഥന എന്ന് പറയുന്നത് പരീശന്മാർക്ക് അറിയത്തില്ല. അവർ ക്രോസ് റോഡുകളിൽ നാൽക്കവലകളിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ അവർ പറയുന്നത് എന്നാണെന്നറിയോ, കർത്താവേ നീതികെട്ടവർ എന്നൊക്കെ പറഞ്ഞ് പാപികളുടെ ഒരു ലിസ്റ്റ് ഒക്കെ പറഞ്ഞേച്ച് അതിൻ്റെ അടുക്കൽ വല്ല പാവപ്പെട്ട ചുങ്കക്കാരോ വല്ലതും നിപ്പുണ്ടെങ്കിൽ അവരെ ചൂണ്ടിക്കൊണ്ട് ഈ ചുങ്കക്കാരനെ പോലെയും ഞാൻ അല്ലാത്തതിനാൽ ഞാൻ നിന്നെ ചൂടിക്കുന്നു. കണ്ടോ, പ്രാർത്ഥനയ്ക്കിടയിൽ തന്നെ പാവപ്പെട്ടവനിട്ടൊരു കുത്തുകൊടു. എന്നിട്ട് പിന്നെ പറഞ്ഞത് നേടുന്നതിലൊക്കെ പതാരം കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളിലും ടൈത്ത് കൊടുക്കുന്നു. അതും വിളിച്ചു പറഞ്ഞു. ഒരു പുസ്തകത്തിൽ എവിടെ ഞാൻ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട്, ഈ പരീശന്മാരെ, സപ്പോസ് നമ്മളിന്ന് ഒരു പരീശനെ കണ്ട് നീക്കട്ടെ, പരീശനെ കണ്ട ഉടനെ പരീശൻ ഇടപെടുന്നത് ഇങ്ങനെയാണ്, നമ്മളോട് ചോദിക്കും, പരീശനെക്കുറിച്ച് തന്നെ ചോദിക്കും, എന്നെ കണ്ടിട്ട് ഒരു ക്ഷീണം പോലെ തോന്നുന്നുണ്ടോ? പരീശൻ പരീശനെക്കുറിച്ച് തന്നെ ചോദിക്കും, എന്നെ ഇന്നാൾ കണ്ടതിന് ശേഷം ഇന്ന് നമ്മൾ കാണുന്നില്ലേ, എന്നെ കണ്ടിട്ട് ഒരു ക്ഷീണം തോന്നുന്നുണ്ടോ? ആ ഒരു ചെറിയ ക്ഷീണം പോലെ തോന്നുന്നുണ്ട്. ആ ഉപവാസമായിരുന്നു. എന്താ ഉപവാസമായിരുന്നു എന്നുള്ളത് എങ്ങനെയെങ്കിലും ഒന്ന് അവതരിപ്പിക്കണം. അതിന് താനായിട്ട് തന്നെ ഒരു റോഡ് വെട്ടുക. ഇതാ പരീശന്മാരെ ടെക്നിക്ക്. പിന്നെ പരീശന്മാരെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം. പരീശന്മാർ പലസ്തീൻ നാട്ടിലെ വിളവെടുപ്പ് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ വിളവുകളെക്കാൾ വ്യത്യസ്തമാണല്ലോ പരീശൻ, അവിടെ പലസ്തീൻ നാട്ടിലെ ചതകുപ്പ, ജീരകം, മഞ്ഞൾ, കടുക് ഇതൊക്കെയാണ് അവിടുത്തെ വിളവുകൾ. അപ്പോൾ കടുക് കൃഷി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് പരീശനെയും ഭാര്യയും പിള്ളേരെയും ഒക്കെ പുറത്ത് കാണുകയില്ല, ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്. എന്താ വിവരമെന്നറിയാനായിട്ട് കയറി ചെന്നപ്പോൾ ഉണ്ടല്ലോ കടുക് എണ്ണുക, കടുക് കടുക് എണ്ണീട്ട് അതിൻ്റെ ടൈത്ത് വേർതിരിക്കുക. എവിടാ ഭയങ്കരന്മാർ! ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള കപടഭക്തിയാണ് ഈ പരീശമതം എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഒരു പരീശ കുടുംബത്തിൽ ജനിച്ചവനായിരുന്നിട്ടും ദൈവം അവനെ അത്ഭുതകരമായി രക്ഷിച്ചല്ലോ എന്നോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. അതുകൊണ്ട് ഞാൻ ഇന്ന് സന്ധ്യയിലെ ഇപ്പം നിങ്ങളോടുകൂടെ ഈ ഒരു ടൈം കൂടെയാണല്ലോ എനിക്ക് അനുവദിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു വലിയ ആത്മീയ സ്നേഹിതനാണ് പി ടി തോമസ് സാറ്. അദ്ദേഹം വരുമ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങളോട് പറയും. ഞങ്ങളെല്ലാം കൂടെ യോജിച്ച് ഒരു സി ഡി ഇറക്കിയിട്ടുണ്ട്. അതിവിടെ വന്നിട്ടുണ്ടോ സോളമൻ പാഷേ? ഇതെവിടെ ഇല്ലല്ലേ. അതായത് ഉപദേശ വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് മുഖ്യമായും ഞങ്ങൾ തമ്മിൽ ചേർന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളതിനെ അദ്ദേഹത്തോട് ചോദിക്കണം, കൂടുതൽ വിവരങ്ങൾ പറയും. ഈ പരീശത്വം പഴയ നിയമത്തിൽ വിഷം കലർത്തിയതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്കും ഇത് വ്യാപിച്ചു. ഇതാണ് ആത്മാവിൽ പൗലോസ് പ്രവചിച്ചത്. ഞാൻ പോയ ശേഷം വിപരീതോപദേശം പ്രസംഗിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും, അവർ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയും. ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം കൂടെ പറയാം, ആർക്കോ ഒരു തെറ്റിദ്ധാരണ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു എൻ്റെ പേര് കാനമച്ചൻ എന്ന് വെച്ചത് ഞാൻ ബഹുമാനത്തിന് വേണ്ടി ഒന്നും വെച്ചതല്ല, എന്നെ തിരിച്ചറിയാനായിട്ട് അങ്ങനെ സഹോദരന്മാരെല്ലാം കൂടെ വെച്ചതേ ഉള്ളൂ. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് പി ഐ എബ്രഹാം എന്ന് വെച്ചാൽ മതി. അങ്ങനെ മാത്രം പറഞ്ഞാൽ ആളുകൾക്ക് എന്നെ മനസ്സിലാകുകയില്ല,
അതുകൊണ്ട് എന്നെ അച്ഛനെന്ന് പറയുന്നത് ബഹുമാനത്തിന് വേണ്ടിയല്ല, തിരിച്ചറിയുന്നതിന് വേണ്ടി അങ്ങനെ വെച്ചെന്നേയുള്ളൂ. അതിന് വേദവസ്ഥത്തിൽ ഞാൻ ഒരു തെളിവ് പറയാം. വൈദ്യനായ പ്രിയ ലൂക്കോസ് നിങ്ങൾക്ക് വന്ദനം ചൊല്ലും എന്ന് പറയുമ്പം വൈദ്യനായ ലൂക്കോസ് മരുന്ന് വെട്ടിയും കൊണ്ട് അതിലെ നടന്നതാണോ അതിൻ്റെ അർത്ഥം? അവൻ ഒരിക്കൽ വൈദ്യനായിരുന്നു. ഞാൻ ഒരിക്കലൊരു കൺവെൻഷൻ പ്രസംഗിക്കാനായിട്ട് നാട്ടിൻപുറത്ത് ഇങ്ങനെ പോയപ്പം സമുദായക്കാരെല്ലാം കൂടെ കൂടി വലിയ ബഹളം ഉണ്ടാക്കി കാനമച്ചൻ എന്നുള്ളത് പിൻവലിക്കണമെന്നൊക്കെ പറഞ്ഞു. എത്ര പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അത് മുന്നിൽ നിന്ന് ഒരാളിനോട് ഞാൻ ചോദിച്ചു, പള്ളിയിൽ പോകാറുണ്ടോയെന്ന് ചോദിച്ചു. നിങ്ങൾ? ആ, ഞാൻ പള്ളിയിൽ പോകും. അവിടെ കട്ടാനുവാഴ്ചയിൽ കർത്താവിൻ്റെ ഇടത്തും വലത്തുമായിട്ട് രണ്ടുപേരെ തൂക്കിയതൊക്കെ ഇങ്ങനെ അച്ഛൻ ചൊല്ലുന്ന കേട്ടിട്ടുണ്ടോ? ആ, ഉണ്ട്. ഞാൻ ചോദിച്ചു അവരുടെ പേരെന്തുവാ? കള്ളന്മാർ. അത് കുറച്ച് കഴിഞ്ഞിട്ട് അതിൽ ഒരു കള്ളൻ ഏതാണ്ട് ഒരു വ്യത്യാസം വന്നതായിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതറിയാമോ? ആ, അറിയാം. ആ, ഒരു കള്ളൻ പറുദീസായി പോയി. എന്നെ എതിർക്കാൻ വന്ന ഒരു മനുഷ്യനാണ്, വലിയൊരു യോഗത്തിന് നടക്കാം. ഞാൻ ചോദിച്ചു, ആ പറുദീസായി പോയ ആളിനെ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചു. കള്ളനെന്ന് ഞാൻ പറഞ്ഞു. അയാൾ ഇപ്പോഴും കള്ളനായിട്ടാണോ അവിടെ താമസിക്കുന്നത്? അല്ലാതെ പിന്നെ എന്തുവാ വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ആ കള്ളനോട് കാണിച്ച അത്രയും മര്യാദ എന്നോട് കാണിച്ചാൽ പോരെ? എന്തെങ്കിലും വിളിച്ചോട്ടെന്ന് അങ്ങ് പോയാൽ വെച്ചാൽ പോരെ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇനി വല്ലപ്പോഴും നോട്ടീസിനകത്ത് കാണുമ്പം തെറ്റിദ്ധരിക്കല്ല, റെസ്പെക്റ്റിന് വേണ്ടി വെക്കുന്നതല്ല, ഞാൻ വന്ന വഴി ഒന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ആ പദം അവിടെ ഉപയോഗിക്കുന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതിൽ ബഹുമാനിക്കുന്നില്ല, അതിൻ്റെ ക്രിയകളിൽ ഞാൻ ഉൾപ്പെടുന്നില്ല, അതിൻ്റെ വേഷം ഞാൻ ധരിക്കുന്നില്ല, അതിൻ്റെ ആദായവും ഞാൻ പറ്റുന്നില്ല. അത് കൂടുതലില്ലേ? എന്നാലും ചില ആളുകൾ സമ്മതിക്കുകയില്ല. ഒരാളിനോട് പറഞ്ഞു, എല്ലാവരെയും ഇത് അറിയിക്കണമെന്ന്, വിളിക്കരുതെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് അതിനുള്ള കാശില്ലെന്നോ? എല്ലാവരെയും പോയി കണ്ട് എന്നെ അച്ഛനൊന്ന് വിളിക്കരുതെന്ന് പറയാൻ അതിനുള്ള സൗകര്യം എനിക്കില്ലെന്നോ? ചിലർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകുകയില്ല. അതിന് ഞാൻ ഒരിക്കൽ ഒരാളിനോട് പറഞ്ഞു, മൂന്ന് പിള്ളേരുടെ അച്ഛനെന്നെങ്കിലും വിളിക്കാനുള്ള അവകാശം എനിക്ക് വിട്ടുതരണമെന്ന്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് ഈ സന്ധ്യയിൽ നിങ്ങളോട് പറയാനുള്ളത്, വിപരീതോപദേശം വന്നു കയറുന്ന വഴി വളരെ ജാഗ്രതയായിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. അല്ല, എപ്പോഴാണ് അത് നമ്മളെ സ്വാധീനിക്കുന്നതെന്ന് അറിയാനൊക്കത്തില്ല. ഈ അടിസ്ഥാന ഉപദേശങ്ങൾ നിങ്ങളൊക്കെ എവിടെയെങ്കിലും ബൈബിൾ ക്ലാസ്സൊക്കെ പഠിച്ച് വലിയ കൂടുതൽ ഡിഗ്രികളൊന്നും എടുത്തില്ലെങ്കിലും സാമാന്യമായ രീതിയിലെങ്കിലും അടിസ്ഥാന ഉപദേശങ്ങൾ, ഫണ്ടമെൻ്റൽ ടീച്ചിങ്സ് പഠിക്കണം. ഈ ചിലർ വിചാരിക്കുന്നത് ആത്മാവിൻ്റെ ഒരു ശക്തി ഇങ്ങോട്ട് വന്നിട്ട്, മുമ്പേ അവിടെ കണ്ടെന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ ചില പ്രകടനങ്ങളൊക്കെ നടത്തി, ചില അനുഭൂതികളൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തി, അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പലരും ധരിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഈ മുളക്കിഴ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഞാനന്ന് കുറച്ചാളവിടെ ഒരു അധ്യാപകനായിരുന്നു. ഞങ്ങൾക്ക് പി വി തോമസ് എന്ന് പറഞ്ഞൊരു ഒരു സാറുണ്ടായിരുന്നു. ഈ വസേ സൈമൻ സാറിൻ്റെ ഒരു ശിഷ്യനൊക്കെ ആയിരുന്നു അദ്ദേഹം. നല്ല ഭക്തനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് വലിയ പ്രകടനങ്ങളൊന്നും ഇല്ലാത്തതിന് അന്ന് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ചില കുട്ടികൾ പറഞ്ഞു, പി വി തോമസ് സാറിന് അഭിഷേകമില്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത് സങ്കടം തോന്നി. അദ്ദേഹം ഉടനെ ഒരു കാര്യം പറഞ്ഞു, എടാ മക്കളെ, ആയുർവേദ വൈദ്യന്മാർ കഷായം തിളപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. ആ, എന്നാൽ ഒന്ന് പോയി കാണണം. പല മരുന്നുകളൊക്കെ കൂടി അരിഞ്ഞ് വെള്ളത്തിലിട്ട് ആ കഷായക്കലത്തിന് ചൂട് പിടിപ്പിക്കും, എന്നിട്ടത് തിളയ്ക്കും. തിളച്ചോണ്ടിരിക്കുമ്പോഴല്ല കുറിയോലെടുക്കുന്നത്, വറ്റി അടങ്ങുമ്പോഴാണ്. മനസ്സിലാകുന്നുണ്ടോ? ആയുർവേദ വൈദ്യനോട് ചോദിച്ചേ, കഷായം തിളച്ച് കിടക്കുമ്പോഴല്ല അളവ് പോലെ കുറിപോലെടുക്കുന്നത്, പിന്നെ വറ്റി അടങ്ങുമ്പോഴാണ്. നീ ആവേശം കയറി ഭൂതി ഇളകി ഉരുണ്ടു വീണ് കിടക്കുമ്പോഴല്ല നിന്റെ ആത്മീയം അളക്കേണ്ടത്. നീ നോർമൽ ലൈഫിൽ സാധാരണ ഇടപാടുകളിലേക്ക് വരുമ്പോൾ, ഒരു പക്ഷേ നീ ഒരു മാർക്കറ്റിലായിരിക്കുമ്പോൾ, അല്ലെ നീ ഒരു ബസ് യാത്രയിലായിരിക്കുമ്പോൾ, മറ്റു മനുഷ്യരോട് ഇടപെടുന്ന നിന്റെ ഇടപാടുകളുടെ രംഗത്താണ് നിന്റെ അളവ്. നീ എത്രത്തോളം വളർന്നു എന്നുള്ളതിൻ്റെ കുറികോൽ അവിടെയാണ് എടുക്കേണ്ടത്. ചിലരൊക്കെ ഈ അങ്ങോട്ട് വീണ് കിടക്കുന്ന കണ്ടാൽ സ്വർഗത്തിൽ പോലും ഇത്രയും വിശുദ്ധിയുള്ള ആളുകൾ ഇല്ലെന്നങ്ങ് തോന്നിപ്പോ. പ്രിയമുള്ളവരെ, ഞാൻ പൗലോസിലേക്കൊന്ന് മടങ്ങി വരട്ടെ.
പൗലോസിന് ഒരു നല്ല മനസാക്ഷി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവം അവനെ രക്ഷിച്ചത്. പൗലോസിലിയ ഒരു ഭാഗത്ത് ഈ രണ്ട് പേരുടെ പേര് പറഞ്ഞേച്ച് അവർ നല്ല മനസാക്ഷി വിട്ടു കളഞ്ഞെന്ന് അവരെ കുറ്റം കുറ്റം പറയുന്നുണ്ട്. അതാരെങ്കിലും ഓർക്കുന്നുണ്ട്? അവരുടെ പേര് ഹുമനയോസും അലക്സാണ്ടറും. അവരെന്ത് ചെയ്തു? അവർക്ക് കർത്താവ് കൊടുത്ത നല്ല, എല്ലാവർക്കും ദൈവം നല്ല മനസാക്ഷി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തീപ്പെട്ടിക്കൊള്ളി എല്ലാവരുടെയും കൈ കൊടുത്തിട്ടുണ്ട്. റോമാലേഖനത്തിൻ്റെ ആരംഭ ഭാഗം വായിച്ചാൽ അറിയാം, ഗുഡ് കോൺഷ്യൻസ് എന്ന് പറയുന്നത് ദൈവത്തെ കുറിച്ച് അറിയാനുള്ള ഒരു സ്പാർക്കാണ്, ഒരു തീപ്പൊരിയാണ്. അത് നമുക്ക് ശരിയായിട്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിൽ എത്തുവാൻ അത് സാധിക്കും. എന്ന ദുർമനസാക്ഷിയെ നമ്മുടെ ഫ്രീ വിൽ അല്ലെങ്കിൽ സ്വതന്ത്ര ചിത്തം അനുസരിച്ച് അതിനെ മിസ്യൂസ് ചെയ്താൽ ദുർമനസാക്ഷിയായിട്ട് വരും. ദുർമനസാക്ഷിയായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ദോഷം ചെയ്താലും നമുക്ക് ഒരു ഹൃദയത്തിനൊരു കുത്തുണ്ടാകുകയില്ല. നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ വല്ല മാസികയോ പത്രവും വല്ലതും വായിക്കുമ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാനായിട്ട് സാത്താൻ്റെ അഭിഷേകം പ്രാപിച്ച കുറച്ച് ആളുകൾ ഈജിപ്തിലും മറ്റുമുള്ള ചില വിശ്വാസികളെ, ചില ചെറുപ്പക്കാരെ കൊണ്ടുപോയി കൊല ചെയ്യുന്നത് അതിൻ്റെ ചിത്രങ്ങൾ കണ്ടോ? അത് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഒന്ന് ഉയർത്തിക്കേ. ദൈവമേ, ഞാനത് കണ്ട് കുറേ നേരം ഞാൻ അങ്ങ് സ്തബ്ധനായിട്ടിരുന്നു പോയി. ഞാൻ എന്താ പറയേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട്. ഭയങ്കരം ഭയങ്കരം ലോകം എങ്ങോട്ട് പോകുന്നു? അതായത് മതത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ. അത് അതിന് നമ്മളും ഒട്ടും പുറകിലല്ല. ഇവിടെ ഒരു രാമരാജ്യം സ്ഥാപിക്കാൻ നമ്മളും ഇവിടുത്തെ ആളുകളും ശ്രമിക്കുന്നുണ്ട്. ഇത് രണ്ടും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെന്നുള്ള ശാഠ്യമായി എനിക്ക് മനസ്സിലാകാത്തത്. സംഗതി വശാൽ ഞാൻ അത് ഓർപ്പിച്ചൊന്ന് മാത്രമേ ഉള്ളൂ, ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല എന്നുള്ള വിവരം കൂടെ ഞാനൊരു പ്രവാചകൻ എന്നുള്ള നിലയിൽ നിങ്ങളെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇസ്ലാമിക് സ്റ്റേറ്റും നടക്കാൻ പോകുന്നില്ല, രാമരാജ്യവും നടക്കാൻ പോകുന്നില്ല. കൽപ്പിക്കപ്പെട്ട സമയമാകുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയിൽ സഹസ്രാബ്ദ വാഴ്ച നടക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളെങ്കിൽ പ്രൈസ് ഗാഡ്, ദൈവത്തിന് സ്തോത്രം. ഞാൻ പൗലോസിലേക്ക് വരട്ടെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പൗലോസ് സ്വർഗത്തിൻ്റെ തീക്ഷ്ണമായ പ്രകാശം തൻ്റെ കണ്ണിൽ അടിച്ചിട്ട് കണ്ണ് കാണാൻ വയ്യാത്തവനായിട്ട് കൂടെ നടക്കുന്ന ഒരു കൈക്ക് പിടിച്ച് അവനെ കൊണ്ടുപോയി. അവന് നേർവീതി എന്ന് പറയുന്ന തെരുവിൽ യൂദ എന്ന് പറയുന്ന ഒരു ഭക്തൻ്റെ വീട്ടിൽ താമസിച്ചു. എന്നിട്ട് അവിടെ അടുത്തുള്ള അനന്യാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യൻ, പാഷന്മാരൊന്നും കോപിക്കല്ലേ, പുള്ളി ഒരു ഈ അനന്യാസ് ഒരു ഒരു പാസ്റ്റർ പോലും അല്ലായിരുന്നു. ഇ വാസ് ഓൺലി എ ലേമാൻ, ഒരു വെറും ഒരു ശിഷ്യനാണ്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്രേം എന്ന് പറഞ്ഞ ഒരാളിനെ കേട്ടു? അപ്രേം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പരിലൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു ഒരു വിതരാജുണ്ട്, അങ്ങനത്തെ കാര്യമല്ലേ. മാർ അപ്രേ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നല്ലൊരു ജീവചരിത്രം. അദ്ദേഹത്തിൻ്റെ കാലത്താണ് സഭ വേഷങ്ങൾ അണിയുന്ന ഒരു മതമായിട്ട് മാറിയത്. നിക്കിയാസുനഗോദോസിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗീതങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്ക് സുറിയാനി അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ സുറിയാനി ഗീതങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ തന്നെത്താൻ ചൊല്ലി ഇങ്ങനെ സന്തോഷിക്കാറുണ്ട്. അത് മലയാളത്തിൽ, ഞങ്ങൾക്കുള്ള കർത്താവേ ഞാനിക നിദ്രയൊഴിഞ്ഞിട്ട് ഉണർവോടെ നിൻ തിരുമുമ്പിൽ നിൽപ്പാൻ എനിക്ക് നീ നൽകണമേ. വീണ്ടും ഞാൻ ഉറങ്ങുന്നാകിൽ എനിക്കുള്ള എൻ്റെ ഉറക്കം കർത്താവേ നിൻ തിരുമുമ്പിൽ ദോഷം കൂടാതാകണമേ. എത്ര നല്ല വാക്കുകൾ! അനന്യാസ് എന്നൊരു ശിഷ്യൻ, സ്കോളറൊന്നും അല്ലായിരുന്നു, പണ്ഡിതനൊന്നും അല്ലായിരുന്നു, ഒരു നല്ല ഭക്തനെ. ഒരു ദിവസം കർത്താവ് അവന് വെളിപ്പെട്ടു. അനന്യാസേനെ വിളിച്ചു, വിളി കേൾക്കുന്നതിന് മുമ്പ് വിളിക്കുന്നതിന് മുമ്പ് എന്തോന്ന് വിളിച്ചു, നീ എഴുന്നേറ്റ് യൂദയുടെ വീട്ടിൽ ചെന്ന് ശൗൽ എന്ന് പേരുള്ള ഒരുത്തനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കേൾക്കണേ, അനന്യാസിനെ അങ്ങോട്ട് അയക്കുമ്പോൾ ശൗല് ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി പ്രാർത്ഥിക്കുന്നു എന്നാണ്. എന്ത് നല്ലൊരു സിംറ്റമാകട്ടോ. ഉടനെ അനന്യാസ് പറഞ്ഞ, അയ്യോ എൻ്റെ കർത്താവേ, എന്നെ അങ്ങോട്ട് അയക്കല്ലേ, അയാൾ ഒത്തിരി ഉപദ്രവം ചെയ്യുന്നവനാണ്, ശിഷ്യന്മാരെ ഉപദ്രവിച്ചൊക്കെ എനിക്കറിയാമേ. കർത്താവ് ഉടനെ പറഞ്ഞ, നേരം നീ പോകാം,
നീ പോവൂ, ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങളെ ഭാഗം വായിച്ചിട്ടുള്ളവർക്കറിയാം, അനന്യാസ് വലിയ ഈ ഞങ്ങളൊക്കെ തർക്കിക്കുന്ന പോലെ ഞങ്ങൾക്ക് വേണ്ടി വന്നാൽ ഇച്ചിരി ഈ ആർഗ്യുമെൻസൊക്കെ നടത്തുന്നതായിരിക്കും. പുള്ളിക്കതൊന്നും അറിയത്തില്ല. പുള്ളി അങ്ങോട്ട് ചെന്ന് ഈ ശൗലിന് വഴിയിൽ വെച്ച് ദമസ്കോസ് റോഡിൽ വെച്ചുണ്ടായ ആ വെളിപ്പാടും അനുഭവങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞതിന് ശേഷം, അതെല്ലാം ഒന്ന് കേട്ടതിന് ശേഷം, ഈ അനന്യാസ് ശൗലിനോട് പറഞ്ഞ ഒരു കാര്യം, ഇതൊരിത്തിരി സമയമെടുത്തുള്ള ഒരു ബൈബിൾ സ്റ്റഡി ആയിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനുവേണ്ടിയൊക്കെ സമയമെടുക്കാമായിരുന്നു. ഈ ശൗലിനോട് അനന്യാസ് പറഞ്ഞ ഒരു വാക്യം ഇതാണ്, ശൗലേ സഹോദര, ഇനി എന്തിനാ താമസിക്കുന്നതെന്ന്, താമസിക്കുന്നത് എന്തിനാണെന്ന്, ഡിലേ ചെയ്യുന്നത് എന്തിനാണെന്ന്, എഴുന്നേറ്റ് സ്നാനം ഏൽക്കുക എന്ന് പറഞ്ഞു. നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് നല്ല പങ്കാളികൾ, രക്ഷിക്കപ്പെട്ടാൽ മതി, കൃപാവരങ്ങൾ മതി, ഉപദേശങ്ങൾക്കെന്ന വലിയ സ്ഥാനമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. കഷ്ടം. അനന്യാസ് പറഞ്ഞത് രക്ഷിക്കപ്പെട്ടവൻ സ്നാനമേൽക്കണം, മസ്റ്റാണ്. അതുമാത്രമല്ല, കഴിയുമെങ്കിൽ അത് താമസിയാതെ ചെയ്യുകയും വേണം. വചനം കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അത് ഉടൻ തന്നെ, കഴിയുമെങ്കിൽ ഉടൻ തന്നെ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അടിസ്ഥാന ഉപദേശങ്ങൾ പഠിക്കുമ്പോൾ സ്നാനം ചെറുതാണെന്നൊന്നും ആരും ധരിക്കരുത്. അത് കർത്താവിൻ്റെ കൽപ്പനയാണ്. കർത്താവ് കൽപ്പിച്ചെന്ന് മാത്രമല്ല, കർത്താവ് അതിന് മാതൃകയും കൂടെ കാണിച്ചതാണ്. പ്രിസ്ക. എന്നിട്ട് ഈ പെന്തക്കോസ് നാളിൽ ഓടിക്കൂടിയ ആളുകൾ, അവർ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. ഇങ്ങോട്ട് സത്യേ, ഓടിക്കൂടിയ ആളുകൾ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം. ഉടനെ പത്രോസ് പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യേണ്ട, ഓരോരുത്തരും ചെയ്തേച്ചാൽ മതി. ഈ കരക്കാർ മുഴുവൻ കൂടെ ചെന്ന് ഏതാണ്ട് ചെയ്യേണ്ട ഏതാണ്ട് ഒരു കാര്യമൊന്നുമല്ല ഇത്, ഇത് ഓരോരുത്തർ ഓരോരുത്തർ. കള്ളന്മാർ രണ്ടുപേരും ആദ്യം ഒരുമിച്ച് കർത്താവിനെ പരിഹസിച്ചതാണ്. പരിഹസിച്ചപ്പോൾ അവർ പറഞ്ഞ വാക്കെങ്ങനെന്നറിയോ, നിന്നെ തന്നെയും രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക. ഞങ്ങളെ ഒന്ന് രക്ഷിച്ചേക്കാൻ, അവർക്ക് കമ്പനിയാണ്, ഞങ്ങളെയും രക്ഷിക്കാൻ. എന്നാൽ അതിൽ ഒരു കള്ളന് അനുതാപം ഉണ്ടായപ്പോൾ അവൻ്റെ ആ വിപ്രയോഗം മാറ്റിയിട്ട് എന്നെയും ഓർക്കണേന്ന് പറഞ്ഞു. ഞാനൊരു ദൃഷ്ടാന്തം പറയാം. നമ്മളൊരു വള്ളം മുങ്ങി, നമ്മൾ ഒരുമിച്ച് ഏത് ഒരു സ്ഥലത്ത് പോകാതിരിക്കട്ടെ, ആ വഞ്ചി മറിഞ്ഞിട്ട് നമ്മളെല്ലാവരും വെള്ളത്തിൽ വീണ്, നീന്തറിയാൻ വയ്യാത്ത നമ്മളെല്ലാം വെള്ളത്തിൽ വീണ് ഇങ്ങനെ പരവശ്യപ്പെടുമ്പോൾ, അയ്യോ ഞങ്ങളെ രക്ഷിക്കണേന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കി, അവിടെ എങ്ങനെ ആയിരിക്കും പറഞ്ഞത്, അയ്യോ എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ആത്മരക്ഷയുടെ ആ വലിയ ആവശ്യബോധം വരുമ്പോൾ അത് പേഴ്സണലാണ്, അത് വ്യക്തിപരമായ ഒരപേക്ഷയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് ഉടനെ ഒരുത്തൻ രക്ഷിതനായി കഴിഞ്ഞാൽ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം വായിക്കുന്ന രക്ഷ ഉണ്ട് എന്ന ഒരു കർമ്മം എന്നുള്ള നിലയിൽ പറയുമ്പോൾ അത് സ്നാനമാണ്. അത് തൊട്ടുപെരട്ടുക അല്ല, കോരി ഒഴുക്കുക അല്ല. ഈ ഹൂദായക്കാനൂൻ ഞാൻ പഠിച്ച ആളാണ്. അതിനകത്ത് ഈ വേണ്ടാത്തതെല്ലാം പറയുന്നതിനിടയ്ക്ക് തന്നെ സത്യത്തിൻ്റെ ചില രശ്മികൾ അതിനിടയ്ക്കുണ്ട്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ ഹൂദായക്കാനൂൻ എന്ന് പറഞ്ഞ ആ കാനൂനിൽ അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീ പുരുഷന്മാർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എഴുത്തുകാരൻ പറയുന്നത്, ആറോ തൊട്ടിയോ കുഴിയോ ഒന്നുമില്ലെങ്കിൽ ഒരു കുടത്തിലെ വെള്ളമായാലും മതി സ്നാനത്തിന്. കണ്ടോ, ഒരു കുടത്തേക്കൊണ്ട് അവസാനിപ്പിച്ചു. പക്ഷേ മുൻഗണന ആറിനാണ്. ആറില്ലെങ്കിൽ എന്നാ പറയുന്നത്. അപ്പോൾ ആറുണ്ടെങ്കിൽ ആറിന് മുൻഗണന. ഇങ്ങനെയാണ് ഉപദേശങ്ങൾ മതമായി മാറിയത്. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ പഠനമനുസരിച്ചും അനുഭവം അനുസരിച്ചും പറഞ്ഞാൽ യഹൂദ സഭയിലെ പോലെ കർമ്മങ്ങളുടെ നൂലാമാലകളൊന്നും ക്രിസ്തീയ സഭയിലില്ല. എനിക്ക് ഒത്തിരി വേദഭാഗങ്ങളൊക്കെ വായിച്ച് പ്രസംഗിക്കാൻ മനസ്സുണ്ടെങ്കിലും ഇങ്ങനൊരു വാക്യഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആകയാൽ പെരുന്നാള് വാവ് ശാബത് എന്നിവയുടെ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുത്.
എന്ന് പറയുന്ന ഒരു ഭാഗം. അതായത് യഹൂദ സഭയിലെ പെരുന്നാളുകളൊന്നും ക്രിസ്തീയ സഭയ്ക്ക് ബാധകമല്ല. ഫെസ്റ്റിവൽസ്, പൊങ്കൽ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പം ഞാനൊരു ഒരു പഴയ അനുഭവമുണ്ട്. ഞാൻ ഈ കൗടിയാർ രാജു എന്ന് പറഞ്ഞ പാസ്റ്ററുടെ അവിടെ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഇങ്ങനെ വരിക, ഒരു ന്യൂ ഇയറിൻ്റെ ഒരു അതായത് അതെ അതെ ഒരു ഒരു കഷ്ടാനുവാഴ്ച കഴിഞ്ഞ് ഒരു പുതു ഞായറാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം, അന്ന് ഞാനൊരു ഓട്ടോ പിടിച്ച് അങ്ങ് കവടിയാറിലോട്ട് പോവാം. ഒരു ഓട്ടോക്കാരനെ ഞാൻ ശ്രദ്ധിച്ചു, അയാളൊരു ഹിന്ദുവാണെന്ന് എനിക്ക് അയാളുടെ വേഷം കൊണ്ട് മനസ്സിലായി. ആ ഓട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നേരത്തെ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ വഴിക്ക് കുറുക്കെ ഇങ്ങനെ വീണ് കിടക്കും. ഞാനൊരു മനുഷ്യനല്ലേ, എനിക്കൊരു ഹൃദയം ദൈവം തന്നിട്ടുണ്ട്. ഞാൻ ആ ഓട്ടോക്കാരനോട് പറഞ്ഞു, സുഹൃത്തെ ഒന്ന് നിർത്തണം. ആ എന്താ, ഒരു മനുഷ്യൻ അവിടെ വീണ് കിടക്കുന്ന കണ്ടില്ലേ, അത് കണ്ടിട്ട് നമ്മൾ കാണാത്തവരെ പോലെ ഇങ്ങനെ കടന്നു പോകുന്നത് ശരിയാണോ, നമുക്കൊന്ന് നിർത്താം. ഉടനെ അയാൾ എന്നെ അടിപിടി ഒന്ന് നോക്കി, ഞാൻ ഈ ഓട്ടോ ഡ്രൈവർ, ഒരു ചെറിയ ചിരിയോടെ ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു, സാറിന് ഇന്നത്തെ ദിവസം വല്ലതും അറിയാവോ? ഞാൻ പറഞ്ഞു, എന്തോ ഇന്നത്തെ ദിവസം ഈസ്റ്റർ. ആ, ഈസ്റ്റർ ആയി കിടക്കുന്നെന്ന് പറഞ്ഞു. ഞാനങ്ങ് ലജ്ജിതനായെന്ന് പറഞ്ഞാൽ, ഒരു ഹിന്ദുവിൻ്റെ അടുക്കൽ ഇത്രയും ഞാൻ ലജ്ജിച്ച ഒരു സന്ദർഭം വേറെ ഉണ്ടായിട്ടില്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എൻ്റെ സന്തോഷമായി കാണുന്നത്. സഭമതമായി മാറുന്നത് വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഈ രഹസ്യം കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നതിന് ശേഷം, ഞാൻ പറഞ്ഞില്ലേ, ഈ നാലാം നൂറ്റാണ്ട് മുതൽ എന്നെപ്പോലെ സാധാരണ വേഷം നടത്തി നയിച്ചുകൊണ്ടിരുന്നതായ ഇടയന്മാരെ, പാസ്റ്റേഴ്സിനെ, ഓവർസിയേഴ്സിനെ സാത്താൻ പിടിച്ച് വേഷങ്ങൾ അണിയിച്ച് വടിയും മുടിയും കെട്ടുപാടുകളും എല്ലാം അവരുടെ മേൽ ചുമത്തി അവരെ മറ്റൊന്നാക്കി തീർത്തു. അത് ചിലർ സന്തോഷിക്കുന്നു, പക്ഷേ വചനം പഠിച്ചവൻ അത് കാണുമ്പം കരഞ്ഞു പോവുക ചെയ്യുന്നു. പ്രൈസ് ഗോ. അതുകൊണ്ട് സാത്താൻ ഇതിൻ്റെ മേൽ വെച്ച് കെട്ടിയ അധികപ്പറ്റുകളെ നമ്മൾ അംഗീകരിക്കരുത്, അധികപ്പറ്റുകളെ നമ്മൾ അംഗീകരിക്കരുത്. അതുപോലെ തന്നെ വെട്ടിക്കുറയ്ക്കുന്നതിനെ നമ്മൾ നിസാരമായിട്ട് കണക്കാക്കരുത്. വസ്തുമയമായ രീതിയിൽ പറഞ്ഞാൽ, എൻ്റെ പഠനത്തിൽ രണ്ട് കർമ്മങ്ങളാണ് ദൈവസഭയ്ക്ക് ദൈവം വെച്ചിരിക്കുന്നത്. ഒന്ന്, നമ്മളിൽ നടന്നതായ സംഭവം, അതായത് മരിച്ചു, കർത്താവിനോടുകൂടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മളിൽ നടന്ന സംഭവത്തെ ദൃഷ്ടാന്തീകരിക്കുന്നതായ മുഴുകൽ സ്നാനം, അതൊരിക്കൽ മാത്രം. അത് കഴിഞ്ഞിട്ട് പലപ്പോഴും ചെയ്യാനായിട്ട് എൻ്റെ വരവ് വരെ എന്നാ കർത്താവ് പറഞ്ഞ, അല്ലെങ്കിൽ ഇത് അനുഷ്ഠിക്കുന്നവൻ്റെ മരണം വരെ, അതായത് മറ്റു വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ പലപ്പോഴും നടത്തേണ്ടതായ വേറൊരു ശുശ്രൂഷയുണ്ട്. അതാണ് എവ്കാരിസ്തിയ, അല്ലെങ്കിൽ അപ്പം മുറിക്കൽ. ഈ തീനാമ്പുകൾ പറക്കുകയും ഇടിമുഴക്കങ്ങളുടെ ശബ്ദം മുഴങ്ങുകയും ഒക്കെ ചെയ്ത ആ മർക്കോസിൻ്റെ മാളികയിൽ യഹൂദൻ്റെ പെന്തക്കോസ്ത് പെരുന്നാൾ പ്രമാണിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്ന് തമ്പടിച്ചിരിക്കുന്ന ആളുകൾ അവിടെ ഓടിക്കൂടിയപ്പോൾ ഉണ്ടല്ലോ, അണ്ട് അവിടെ കണ്ടതിനേക്കാളൊക്കെ ഭയങ്കര കാഴ്ചയാണ് അവിടെ കണ്ടത്. തീനാമ്പ് പറക്കുക, എല്ലാവരും ആത്മലഹരിയിലായിട്ട് അവിടെ എന്തൊക്കെയോ സംഭവിക്കുകയാണ്. അതിൻ്റെ തലയ്ക്കൽ പത്രോസ് നിന്നുകൊണ്ട് ലീഡ് ചെയ്യുകയാണ്. ഉടനെ ഓടിക്കൂടിയ ആളുകൾ പത്രോസിനോട് മറ്റും ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്? നിങ്ങൾ ഓരോരുത്തർ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത്, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ എന്ത് ചെയ്തു? മാമോദീസ മുങ്ങി. അവര് ഒരു സിസ്റ്റം ഓഫ് ലൈഫിനോട് ചേർന്നു. ഞാൻ ആ വാക്ക് ബോധപൂർവ്വം പറയുന്നത്, അവിടെ ബഹളമുണ്ടാക്കിയ അവർ വീട്ടിൽ പോയെന്നല്ല എഴുതിയിരിക്കുന്നത്, അവരൊരു സിസ്റ്റം നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു വ്യവസ്ഥയോട് ചേർന്നു. അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടും പിന്നെ കൂട്ടായ്മ ആചരിച്ചും
അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോയി എന്നല്ല, പോന്നു. അതൊരു എന്താ തുടരുന്ന ഒരു ക്രിയാപദമാണ്. അതുകൊണ്ട് ദൈവമക്കളൊരു കാര്യം ചെയ്യണം, നമുക്ക് ചില അനുഭൂതികളോ അനുഭവങ്ങളോ ഒക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും, പക്ഷേ അതിൽ മാത്രം നമ്മൾ ആശ്രയിച്ചിരുന്നാൽ നമ്മൾ പരാജയപ്പെടും. നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് വരണം, സഭയുടെ വ്യവസ്ഥയിലേക്ക് വരണം. അതിനകത്ത് സ്നാനം പലപ്പോഴും നടക്കുന്ന കർത്തൃമേശ, ഒരുമിച്ച് കൂടിയിരിക്കുന്ന കൂട്ടായ്മ, പ്രാർത്ഥന, ഇതെല്ലാം അതേ അതിനകത്തുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റത്തോട് ചേർന്ന് മുന്നോട്ട് പോകാതെ തനിയെ ആർക്കും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. അടിസ്ഥാന ഉപദേശങ്ങൾ ഞങ്ങൾക്ക് ഇനിയൊന്നും മനസ്സിലാകുന്നില്ലെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ. എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്, കർത്താവ് ഒരു ഉപദേശം സ്ഥാപിച്ചാൽ അതിൻ്റെ മോഡ്, അതിൻ്റെ രീതി, ഇതൊന്നും നമ്മൾ മാറ്റരുത്. അതിന് ഉദാഹരണം പറഞ്ഞാൽ, സ്നാനം വെള്ളത്താലാണെങ്കിൽ നാളെ ഒരുത്തൻ അങ്ങ് തോന്നുക വീഞ്ഞിനകത്ത് സ്നാനപ്പെടണമെന്ന്. പറ്റില്ല. കർത്താവ് സ്നാനം വെള്ളത്തിലാണ് കൽപ്പിച്ചതെങ്കിൽ അതിനകത്ത് തന്നെ വേണം. മുഴുകലായിട്ടാണ് അത് സ്ഥാപിച്ചതെങ്കിൽ അത് മുഴുകലായിട്ട് തന്നെ വേണം. അതിൻ്റെ മോഡ്, അതിൻ്റെ രീതി പോലും മാറ്റാൻ സാധ്യമല്ല. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അറിവുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കുറച്ചൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്. ഒരു ഭക്തനും ഗായകനും ഒക്കെ ആയിരുന്ന വിദ്വാൻകുട്ടി ഇങ്ങനെ ഉണർവുകാരനായിട്ട് മുന്നോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ചില വെളിപ്പാടുകാരും പ്രവാചകന്മാരൊക്കെ കൂടിയ കാര്യം ഞാൻ പകൽ ഓർപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അങ്ങ് അതിഭക്തി കയറി കഴിഞ്ഞപ്പോണ്ടല്ലോ, പലസ്തീൻ നാട്ടിലെ സംസ്കാരം അനുസരിച്ചാണ് അപ്പവും വീഞ്ഞും കർത്താവ് സ്ഥാപിച്ചത്, ഇങ്ങനെ പഠിപ്പിച്ചെന്നാണ് കേട്ടിട്ടുള്ളത്. നമുക്കിവിടുത്തെ സൗകര്യം അനുസരിച്ച് കണ്ണഞ്ചേമ്പ് പുഴുങ്ങിയത് മോരും വെള്ളവും മതിയെന്ന് ഇങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ, എനിക്കറിയില്ല. ഇവരുടെ പ്രസ്ഥാനമായിട്ടൊക്കെ പരിചയമുള്ള കുറേ ആളുകളെ ഞാനൊരിക്കൽ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞായത് പഴയ ചില കാര്യങ്ങൾ. എടോ സുഹൃത്തെ, കണ്ണഞ്ചേമ്പും മോരും വെള്ളവും കൊണ്ട് ആചരിക്കേണ്ടത് അതി അല്ലിത്, കർത്താവ് കൽപ്പിച്ചതിൻ്റെ മാറ്റർ, അതിൻ്റെ പദാർത്ഥം പോലും നിനക്ക് വ്യത്യാസപ്പെടുത്താൻ അതേ പാടില്ല. പിന്നെ ഒരാൾ ചോദിക്കാന്നിരിക്കട്ടെ, വേറെ കർമാദികൾ വല്ലതും ഉണ്ടോ? എൻ്റെ അറിവിലില്ല. യാക്കോവിൻ്റെ ലേഖനത്തിൽ നിങ്ങളിൽ ഒരുത്തൻ ദീനമായി കിടക്കുന്നെങ്കിൽ സഭയിലെ അധ്യക്ഷന്മാരെ വരുത്തണം, അവർ കർത്താവിൻ്റെ നാമത്തിൽ എണ്ണ പൂശി പ്രാർത്ഥിക്കണം എന്ന് തുടങ്ങിയൊരു ഭാഗമുണ്ട്. ഞങ്ങൾ അച്ഛന്മാർ അതും ഒരു കൂദാശയാക്കി. രോഗം വന്നെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു കൂദാശ, ആത്മരക്ഷയ്ക്ക് വേണ്ടിയും കൂടെ അങ്ങ് പ്രയോജനപ്പെടുത്തുക. പ്രൈസ് ദ ലോർഡ്. പണ്ട് ഞാനൊരു അച്ഛൻ്റെ കൂടെ, അന്ന് ഞാനൊരു കൊച്ചച്ഛനായിട്ട് ഇങ്ങനെ പഠിച്ചു വരികയാണ്, ഒരു വലിയച്ഛൻ്റെ കൂടെ ഞാനൊരു രോഗിയെ കാണാനായിട്ട് പോയി. ഇങ്ങനെ നിന്നു പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗവിവരം പറഞ്ഞ് പ്രാർത്ഥിക്കണമല്ലോ. അതിന് ആ ഭാഗത്ത് ഞാൻ നോക്കിയപ്പം ഈ രോഗിയായി കിടക്കുന്ന ആളിൻ്റെ രോഗമെന്നുള്ള ഭാഗത്ത് ഫില്ല് ചെയ്ത് പനിയെന്ന് ഒരു സാമ്പിൾ എന്തെങ്കിലും ഒരെണ്ണം വേണമല്ലോ, അതിന് പനിയെന്ന് എഴുതിയിട്ടുണ്ട്. ഈ നിന്റെ ദാസൻ്റെ പനിയെ ശാസിക്കണമേ. എനിക്കറിയാം, ഭയങ്കര ടി ബി ബാധിച്ച ഒരാളിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പോയിരിക്കുന്നത്. അപ്പം ഈ അച്ഛനെ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ഈ നിൻ്റെ ദാസിയുടെ പനിയെ ശാസിക്കണമേ എന്ന് വായിച്ചു. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛനാ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ രോഗത്തിൻ്റെ ആ ഭാഗം വന്നപ്പോൾ പനിയെ ശാസിക്കണമെന്നല്ലേ പറഞ്ഞത്? അതെ. ആ രോഗിയുടെ രോഗം എന്താണെന്ന് അച്ഛനറിയാമോ? അറിയത്തില്ല. ഞാൻ പറഞ്ഞു, ഭയങ്കര ആക്യൂട്ട് ടി ബി ആണ്, ഭയങ്കര ടി ബി ആണ്. അച്ഛനെന്താ പ്രാർത്ഥിച്ചത്? പനിയാണ്. അച്ഛനങ്ങ് കീഴടങ്ങാമായിരുന്നു. ഇവിടെയാണ് ഞാനും ചില ആളുകളുമായിട്ടുള്ള വ്യത്യാസം. ആ കുഞ്ഞെ അത് അങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ട് ഞാനിങ്ങ് വായിച്ചെന്നേ ഉള്ളു എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, എനിക്കൊരു തർക്കവുമില്ല. അച്ഛൻ ഉടനെ നിന്ന് നില്ലില്ലെങ്കിൽ ജയിക്കാൻ ശ്രമിക്കുക. അച്ഛൻ എന്നോട് പറയാ, എല്ലാ രോഗത്തിനും പനിയുണ്ട്. ചില ആളുകളോട് നമ്മൾ കണ്ടക്ഷോഭം ചെയ്ത് ചങ്കിലെ വെള്ളം വറ്റുന്ന പോലെ സംസാരിച്ചാലും പോകാൻ നേരത്ത് പറയുന്നു, ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുമെന്ന്. എനിക്കങ്ങനെ പലപ്പോഴും പറ്റിയിട്ടുണ്ട്. ഞാൻ അച്ഛന്മാരോട്, എൻ്റെ കൂടെ പഠിച്ച അച്ഛന്മാരോട് പലരോടും ഞാൻ ഉപദേശ വിഷയങ്ങളൊക്കെ സംസാരിച്ച്
അവർക്ക് പിന്നെ ഒന്നുമില്ലാതെ പറയാനൊന്നുമില്ലാത്ത ഒരവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ അവർ പോകാൻ നേരത്തെ ഞങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും. ഒരിക്കൽ ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കങ്ങ് സങ്കടം വന്നിട്ട് ഞാൻ പറഞ്ഞു, ആ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുമോ, കാലിൽ ഉറുമ്പ് കടിക്കുമ്പോൾ അവിടെ നിൽക്കുമോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഇന്ന് സന്ധ്യയിൽ എനിക്ക് നിങ്ങളെല്ലാവരോടും ഒരു അപേക്ഷ ഉള്ളത്, നിങ്ങൾ സത്യം അറിയണം. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ആ സത്യത്തെ നിങ്ങൾ അന്ത്യം വരെ പിടിക്കണം, ബലമായി പിടിക്കണം. നെവർ ലീവ് ഇറ്റ്, നെവർ ഫോർസേക്ക് ഇറ്റ്. അതൊരിക്കലും നിങ്ങൾ തള്ളിക്കളയരുത്. പൗലോസ് അപ്പോസ്തലൻ ഒരു ഭാവികാല ദർശകൻ കൂടി ആയിരുന്നെന്ന് നിങ്ങൾക്കറിയാമല്ലോ. തീമോത്തിയോസിനെ പറ്റി ലേഖനങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ, മനുഷ്യർ സ്വസ്നേഹികളും വമ്പു പറയുന്നവരും നിർവ്യാഗ്രഹികളും ഒക്കെ ആകുന്ന കൂട്ടത്തിൽ വിശ്വാസത്യാഗം സംഭവിക്കും എന്ന്. വിശ്വാസത്യാഗം എന്നുള്ളതിനെ അപ്പോസ്റ്റസി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. വിശ്വാസത്തിന് രണ്ട് മുഖങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾ അറിയണം. ഒന്ന്, കർത്താവായി യേശുവിനെ രക്ഷകനായി വിശ്വസിക്കുന്നതാണ് ആദ്യത്തെ വിശ്വാസം. അവൻ്റെ അനുശാസനങ്ങളെ അവൻ്റെ അനുഷ്ഠാനങ്ങളെ കൂപ്പുകയോടുകൂടി അംഗീകരിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം. ഒരാൾ വിശ്വാസത്യാഗിയാകുമ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിനെ തള്ളും, ഒപ്പം കർത്താവിൻ്റെ കൽപ്പനകളെയും അയാൾ ഉപേക്ഷിക്കും. ഇതൊക്കെ ഇന്ന് നമ്മുടെ ആത്മീയ ഗോളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. വൈസലോ, ഇന്ന് മതത്തിൻ്റെ നേതാക്കന്മാരോട് നമ്മുടെ കർത്താവിനെ തുലനം ചെയ്ത് അവരെ ഒപ്പം ഇരുത്താനായിട്ടുള്ള ശ്രമമാണ് നമ്മുടെ മേലധ്യക്ഷന്മാരുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് അതൊക്കെ അറിയാമല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. നല്ലവേനെ വല്ലഭേനെ പൊന്നുകാന്തനെ അല്ലൽ തീർപ്പാനെന്നും വന്നു. നല്ലവേനെ അല്ലൽ തീർപ്പാനെന്നു വന്നു ചേർന്നിടുമെന്നേ. തുല്യമില്ല മോദത്തോടു വീണകളേന്തി, തുല്യമില്ല മോദത്തോടു വീണകളേന്തി. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ, ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ. നമുക്ക് ഒത്തിരി പാടുവാൻ ആഗ്രഹമുണ്ട്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണം. ഈ സഭാ ശുശ്രൂഷ സഭാ ഭരണമായി മാറി. സഭാചരിത്രം വായിച്ചവർക്കറിയാം, സഭാ ശുശ്രൂഷ മിനിസ്റ്റേഴ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മിനിസ്റ്റർ, ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഈ മിനിസ്റ്റർ എന്നുള്ള വാക്ക് അത് ഈ രാജ്യതലത്തിലും സഭാതലത്തിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ മിനിസ്റ്റേഴ്സ്, മിനിസ്റ്റേഴ്സ് കോൺഫറൻസ്. ഈ മിനിസ്റ്റർ എന്നുള്ള വാക്ക് ഉണ്ടായത് മിനി, ഇവിടെ കൊച്ചു പിള്ളേർക്ക് ആർക്കെങ്കിലും മിനി എന്ന് പേരുണ്ടോ? മിനി, മിനി എന്ന് ഉള്ള വാക്കിൻ്റെ അർത്ഥം ഒരു കൊച്ചു പെണ്ണെന്നാണ്, കൊച്ചു പെണ്ണ്. ഈ മിനി എന്നുള്ള വാക്കുണ്ടായത് കേൾക്കണോ എവിടെ നിന്നാന്ന്? മൈനസ് എന്നുള്ള ധാതുവിൽ നിന്നാണ്. ഒന്നുമില്ല, ഒരു കൊച്ചു പെണ്ണ്, അത് വളർന്നാണ് മിനിസ്റ്ററായത്. മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം ഒരു എളിയവൻ, ഒരു ശുശ്രൂഷകൻ എന്നാണ്. ഇത് വല്ലതും അറിഞ്ഞേച്ചാണോ മിനിസ്റ്റർ കാറെ പായുന്നത്, വഴിക്ക് നിൽക്കുന്നതിനെ ഇടിച്ചിട്ടേച്ച് പോകുന്നത്? മിനിസ്റ്റർ എന്നുള്ളതിൻ്റെ അർത്ഥം പുള്ളിയെ ആരെങ്കിലും ഒന്ന് പഠിപ്പിച്ചിരുന്നേ നല്ലതായിരുന്നു. സഭാതലത്തിലും എൻ്റെ കർത്താവിൻ്റെ ദാസന്മാർ പിണങ്ങരുത്. നമ്മളെ കർത്താവ് ആക്കിയിരിക്കുന്നത് തൊങ്ങൽ വലുതാക്കി, മന്ത്രപ്പെട്ട വീതിയുള്ളതാക്കി, മനുഷ്യരാൽ റബി എന്ന് വിളിക്കപ്പെടാൻ, അങ്ങനെ നമ്മൾ വലിയവരാകാൻ വേണ്ടി അല്ല, മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അല്ല. പണ്ട് കെ വി സൈമൻ സാറിൻ്റെ ജീവചരിത്രം ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഒരു യുഗത്തിൻ്റെ ഒരു ഒരു വക്താവായിരുന്നു. അദ്ദേഹം ഒരു വലിയ ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ച്, വളരെ ജനത്തിരക്കുള്ള ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ അവിടെ കിടന്നുറങ്ങി. കേട്ടിട്ടുള്ളതാ, നേരം വെളുക്കാറായപ്പം സൈമൻ സാറിനെ അന്വേഷിച്ചപ്പം കാണുന്നില്ല. നോക്കിയപ്പം എല്ലാവർക്കും നല്ല ബെഡൊക്കെ കൊടുത്തേച്ച് അദ്ദേഹം ഒരു ഓലക്കീറെ കിടന്നുറങ്ങി. അതുപോലെ മനഃപൂർവ്വം ആരും ഓലക്കീറൊന്നും തപ്പിപ്പോകരുത്. എന്നാലും ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് പ്രൈസലോ നമ്മളെ വലുതാക്കാൻ വേണ്ടിയല്ല, ആടുകളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പട്ടത്ത സഭകൾ ഉപദേശപരമായി തന്നെ വളർത്തിയെടുത്തു.
ഈ ഈ പട്ടത്തെ സഭകളിൽ ഈ ഒരുത്തം മേയറൊരുത്തനേക്കാൾ വലിയതാണ് എന്നുള്ള ഈ ഭാവനയിൽ നിന്നാണ് വാസ്തവത്തിൽ ഈ പൗരോഹിത്യം വളർന്ന് വന്നത്. ഈ പഴയ നിയമത്തിൽ ലേവി ഗോത്രത്തിൽപ്പെട്ട കോരഹിൻ്റെ മത്സരം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? കോരഹ് അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ പറയുന്നത് താൻ വലിയ സംഘാടകനാണെന്നും മോശയേക്കാൾ കഴിവുള്ളവനാണെന്നും മോശയെ മാറ്റിയച്ച് തന്നെ നേതാവാക്കാം ആക്കുന്നത് കൊള്ളാമെന്നൊക്കെയാണ് തൻ്റെ ന്യായവാദനം. ഈ വലിയേട്ടൻ മനോഭാവം സഭയ്ക്കകത്തും കയറാൻ സാധ്യതയുണ്ടെന്ന് വളരെ സൂക്ഷിക്കണം. ഈ യോഹന്നാൻ്റെ ലേഖനത്തിലെ ഒരു കൊച്ചു വേദഭാഗമുണ്ട്, അതൊന്ന് വായിക്കാമോ ആർക്കെങ്കിലും? യോഹന്നാൻ, മൂന്ന് യോഹന്നാൻ, യോഹന്നാൻ്റെ സുവിശേഷമല്ല ലേഖനം, മൂന്നാം ലേഖനത്തിൻ്റെ 9-ാം വാക്യം, അധ്യായം പറയുന്നില്ല. സഭയ്ക്ക് ഞാൻ ഒന്നെഴുതിയിരുന്നു, സഭയ്ക്ക് ഞാൻ ഒന്നെഴുതിയിരുന്നു, എന്നിട്ട് എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ദിയത്രഫേസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. നിങ്ങൾ വല്ലതും മനസ്സിലാകുന്നുണ്ടോ? യോഹന്നാൻ അപ്പോസ്തലൻ ഒരു സഭയ്ക്കൊരു ലെറ്റർ എഴുതി, എന്നാൽ അപ്പോസ്തലൻ്റെ ലേഖനമായിട്ട് പോലും ആ സഭയിൽ ഒരാൾ അതിനെതിരായിട്ട് പ്രവർത്തിച്ചു, അവൻ ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. എന്നിട്ട് അടുത്ത വാക്യം, അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞു ശകാരിച്ചു കൊണ്ട് ചെയ്യുന്ന. ഒന്ന് ഓർത്തു നോക്കിയേ, അപ്പോസ്തലൻ ആ സഭ സന്ദർശിക്കുകയാണെങ്കിൽ ഇയാൾ അപ്പോസ്തലനെ എതിർത്തു നിൽക്കും, ദുർവാക്ക് പറഞ്ഞ് എതിർത്തു നിൽക്കുമെന്ന്. പ്രധാനിയാകുവാൻ ശ്രമിക്കുന്ന ദയോത്രഫോസ്, നമ്മളെല്ലാവരും സമന്മാരാ കർത്താവിൻ്റെ സന്നിധിയിൽ. നമ്മളൊക്കെ ഇന്നലെ ഇന്നും മറ്റന്നാളുമായിട്ടൊക്കെ കൃപയിൽ വന്ന ആളുകളാണ്. നമുക്കൊന്നും പ്രശംസിക്കാനില്ല, കർത്താവ് തന്നതല്ലാതെ നമുക്ക് വേറൊന്നുമില്ല. അതുകൊണ്ട് ഈ എല്ലാവരും ഓർക്കണം, സഭയ്ക്കകത്ത് നിക്കോലാവ്യ മതം കടക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. ഈ ഇല്ലേ പട്ടത്തെ സഭകൾ ഇതിൽ അമ്പയെ പരാജയപ്പെട്ടിരിക്കുകയാണ്. നിക്കോലാവ്യ മതമാണ് അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 7 കൂദാശകൾ എന്ന് പറയുന്നത് ദൈവവചന പ്രകാരമുള്ളതല്ല, അതൊക്കെ എന്നോട് സമയമുള്ളപ്പോൾ സംസാരിച്ചാൽ ഞാനത് വ്യക്തമാക്കി തരാം. അതുകൊണ്ട് ഈ നിക്കോലാവ്യ ആശയം വേറൊരു ഭാഷയിൽ നമ്മുടെ പെന്തക്കോസ് ഗോളത്തിൽ തന്നെ കടന്നു വരാതിരിക്കാൻ ദൈവദാസന്മാരും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ. ഞാനത് പകലിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു വലുതം പോലെ തോന്നും. നമ്മുടെ സഭയുടെ ഏറ്റവും ഉയർന്ന ചീഫ് പാസ്റ്ററോ അല്ലെങ്കിൽ ഓരോ സഭയ്ക്കും, ഞാൻ നിൽക്കുന്ന ചത്തക്കോടിനാണെങ്കിൽ അതിന് ഓവർസിയർ എന്നാണ് പറയുന്നത്, ഓവർസിയറായിട്ട് ഈ എന്നാ എ ജിയിൽ നിൽക്കുന്ന ആർക്ക് ആളുടെ മറ്റെങ്ങനെ ജനറൽ സൂപ്രണ്ട്, സൂപ്രണ്ട് കുഴപ്പമൊന്നുമില്ല, സൂപ്പർഇൻ്റൻഡൻ്റ്. അതിൻ്റെ അർത്ഥവും ഈ ഓവർസിയറിനേ ഉള്ളൂ, എല്ലാം പദം പറയുന്നെങ്കിലും കാര്യമല്ല. ഒന്ന് ഇവരെ ഒന്നും നമ്മൾ അപമാനിക്കാൻ പോകണ്ട. പിന്നെ സമയം കിട്ടുമ്പോൾ സഹോദരാന്നൊന്ന് വിളിക്കണം, അല്ലാതെ ഇതിന് ചികിത്സ ഞാൻ നോക്കിയിട്ട് വേറൊന്നും കാണുന്നില്ല. വടിയെടുത്ത് അടിക്കാനോ പോകും, പ്രൈസല്ലോ. സ്നേഹത്തോടെ സഹോദരാ കൺവെൻഷൻ ഈടെ എവിടെയായിരുന്നു എന്നൊന്ന് ചോദിച്ചാൽ മതി, എന്നെ സഹോദരാന്ന് വിളിക്കരുത് എന്ന് പറയുകയാണെങ്കിൽ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അവരൊക്കെ സത്യം അറിയാവുന്നവരാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഓക്കെ, ഇനി ഞാൻ ഒരുപാട് സമയം എടുക്കാതെ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് നമ്മൾ അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് അത് പ്രകാശിപ്പിച്ചു. അത് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ശീലി പാട്ട് ഒന്ന് പാടുക, നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഒരടി. ശുഭൈറും വീടനിക്കൊരു കിടന്നവൻ, ശ്രേഷ്ഠമേറും നാട്ടിലെൻ്റെ വാസമാക്കുവാൻ. ശുഭൈറും വീടനിക്കൊരു കിടന്നവൻ, കൈകളാൽ തീർത്ത നിത്യ പാർപ്പിടം തന്നിൽ, കൈകളാൽ തീർത്ത നിത്യ പാർപ്പിടം തന്നിൽ,
വാണിടുന്ന നാളിനാൽ ഞാൻ നോക്കി പാർക്കുന്നേ, വാണിടുന്ന നാളിനാൽ ഞാൻ നോക്കി പാർക്കുന്നേ. യെസ് യെസ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഒരു കുട്ടിയെ നമ്മൾ സ്കൂളിൽ വിട്ടാൽ അവന് ചോറ് കൊണ്ടുപോകും. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ പൊതിച്ചോറൊക്കെ കൊണ്ടുപോകാൻ കളയാതെ അതൊക്കെ ഉണ്ണും. എന്നാൽ ചോറുണ്ണുന്നതിന് വേണ്ടി മാത്രമാണ് ഒരു കുട്ടിയെ സ്കൂളിൽ അയക്കുന്നത്. വേറൊരു കുട്ടി അവിടുത്തെ കളികളിലൊക്കെ, സ്പോർട്സ് ആൻഡ് ഗെയിംസിനൊക്കെ അവൻ ചേരും. അക്കാര്യത്തിലൊക്കെ അവൻ മിടുക്കനാണ്. അത് നല്ല കാര്യമാണ്. പക്ഷേ അതാണോ അവനെ സ്കൂളിൽ വിടുന്നതിൻ്റെ മെയിനായ ലക്ഷ്യം? അതാണോ? എൻ്റെ കൂടെ ചിന്തിക്കണേ. അതൊക്കെ അതിൻ്റെ സൈഡ് തിങ്സാണ്. അവനെ സ്കൂളിൽ വിടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരെ സ്കൂളിൽ വിടുന്നത്, സിലബസ് അനുസരിച്ച് പഠിച്ച് എ പ്ലസോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ നല്ല സ്കോറ് സമ്പാദിച്ചിട്ട് കഴിവുള്ളവരായി തീർന്ന് അവരുടെ ഭാവി ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ, അവരുടെ വിദ്യാഭ്യാസം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവരെ സ്കൂളിൽ അയക്കുന്നത്. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചത് എന്തിനാണെന്ന് ഞാനൊരു ചോദ്യം ഇട്ടാൽ വേറെ വല്ല മറുപടിയും എല്ലാവരും പറയുമോ എന്ന് ഞാനങ്ങ് പേടിക്കുകയാണ്. എന്തിനാ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചത്? അപ്പോൾ ആരോ ഒരാൾ ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു, മന്നാ തിന്നാൻ, കാടയിറച്ചി തിന്നാൻ, അല്ല എന്നാത്തിനാ? സുഹൃത്തെ, ആരാധിക്കാനാണ് വിടുവിച്ചത്. ആരാധിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവന് വല്ലതും കഴിക്കാൻ കൊടുക്കുക എന്നുള്ളത് ദൈവം തമ്പുരാൻ്റെ കരുണയാണ്. പക്ഷെ മെയിൻ അതല്ല. എന്നാൽ എന്ന് പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ചില ചെപ്പടി വിദ്യ കാണിക്കാനോ തറേ കടന്ന് ഉരുളാനോ ഒന്നും അല്ല. ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചിട്ട് ക്രിസ്തുവിന് അനുരൂപരായ കുറെ വിശുദ്ധന്മാരെ രൂപാന്തരപ്പെടുത്തി കർത്താവ് വരുമ്പോൾ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്നുള്ള പ്രമാണമനുസരിച്ച് ക്രിസ്തുവിനെ പോലെ തികവുറ്റതായ ചില വ്യക്തികളെ കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ രൂഹ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത്. ഇതിനപ്പുറത്ത് വേറെ വേദാന്തം വല്ലതും ഉണ്ടോ? എനിക്കറിയത്തില്ല. ഒരുത്തൻ കർത്താവിൻ്റെ കൽപ്പനയും അനുസരിക്കത്തില്ല, ജീവിതവിശുദ്ധിയും പാലിക്കത്തില്ല. അന്ത്യന്യായവിധി ചോദ്യം ചെയ്തപ്പോൾ ഞാൻ അഭിഷേകം പ്രാപിച്ചാന്ന് അറിയത്തില്ലേ? നിന്റെ അഭിഷേകത്തെ കൂടെ വിധിച്ചുകൊണ്ട് പൗലോസ് ശ്ലീഹാ 1 കൊരിന്ത്യർ 13 പറഞ്ഞിരിക്കുന്നത് സകല ഭാഷകളിൽ സംസാരിച്ചാലും സകല ജ്ഞാനവും സകല എന്നുള്ള വിശേഷണം പൗലോസ് എല്ലാത്തിനും ചേർക്കുന്നുണ്ട്. സകല ഭാഷകൾ, സകല ജ്ഞാനം, പിന്നെ എനിക്കുള്ളത് മുഴുവൻ അന്നദാനം, ശരീരം ചൂടുവാൻ തക്കവണ്ണമുള്ള ഭയങ്കര ത്യാഗം, മാക്സിമമാണ്, എല്ലാത്തിൻ്റെയും മാക്സിമമാണ്. അതെല്ലാം ഞാൻ ചെയ്താലും അഗാപ്പയില്ലെങ്കിൽ, ദൈവസ്നേഹം എൻ്റെ ജീവിതത്തിലില്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹം എനിക്ക് പ്രകടമാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഇവിടെ കടന്നു വന്ന കർത്താവിൻ്റെ ദാസന്മാരോടും എൻ്റെ സഹവിശ്വാസികളോടുമൊക്കെ എനിക്ക് താഴ്മയായി പറയാനുള്ളത്, ഈ അന്ത്യകാലത്ത് സാത്താൻ നമ്മുടെ ഉപദേശങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകരുത്. അത് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു 3-4 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേച്ച് ഞാൻ പ്രാർത്ഥനയ്ക്ക് അവസരം നൽകുവാനായിട്ട് പോവുകയാണ്. യെസ്, ഒരു ഓരോ വാക്യം വെച്ച് ഒന്ന് വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 20:27 ഒരാൾ ആര് വായിച്ചാലും കുഴപ്പമില്ല. അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാകുവാൻ അടുത്തിരിക്കുന്നത് വല്ലാതെ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ആസ്യ മുഴുവനും ഭൂതലവും ഭജിച്ചു പോരുന്ന അവളുടെ മഹാത്മ്യം ഒടുങ്ങിപ്പോകുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വർത്തി 20:27 അതെ. യെസ്, അതാ ഞാൻ മീൻ ചെയ്തത്. ഒന്നുകൂടെ വായിച്ചേ. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നുവല്ലോ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമായിരുന്നു. ഉപദേശം പറയുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞു കൊടുക്കണം. നിന്റെ കുഴി പായ്ക്കുന്ന ആലോചനയൊന്നും പറയണ. ബുദ്ധിമാന്മാർ പറഞ്ഞ കാര്യം ഒന്നും ഇവിടെ വേണ്ട. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് പകരം വെക്കാൻ വേറൊന്നുമില്ല.
അതെല്ലാ കർത്താവിൻ്റെ ദാസന്മാരും ബലമായിട്ട് അത് ചിന്തിക്കണം. രണ്ടാമത് 2 കൊരിന്ത്യർ 2:17 ഒന്ന് വായിച്ചാട്ട്. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. 4:2 ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 4:2. ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ചു ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും. ദൈവവചനത്തിൽ കൂട്ടുചേർക്കുകയില്ലെന്ന്, കലർപ്പ് കൂടാതെ സൂക്ഷിക്കണം ദൈവത്തിൻ്റെ വചനത്തിൽ കലർപ്പ്. ഗലാത്യർ 1:6 ഒക്കെ ഇതാ പറയുന്നത്. ഗലാത്യർ 1:6 കൂടെ ഒന്ന് വായിക്കാമോ? ഗലാത്യർ ആരെങ്കിലും എടുക്കുന്നവരങ്ങ് വായിച്ചാൽ മതി. ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ടു നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. കണ്ടോ, ഗലാത്യയിലെ വിശ്വാസികളെ കുറിച്ച് ഒരു കേൾവി തനിക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിളിച്ചവൻ്റെ വായിച്ചേ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. നിങ്ങൾ ഇത്ര വേഗം വേറൊരു സുവിശേഷം, വേറൊരു സുവിശേഷം, ഈ സുവിശേഷത്തിന് ബദലായിട്ട് വേറൊരു ഉപദേശം അതിലേക്ക് നിങ്ങൾ മറിഞ്ഞു പോയതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു എന്നാണ്. നമ്മൾ അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കണമെന്ന ഈ വാക്യങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന. ഗലാത്യർ 2:6 ഒന്ന് എടുക്കാം. ഗലാത്യർ 2:6. പ്രമാണികളായവരോ, പ്രമാണികൾ, ഈ എല്ലായിടത്തും പ്രമാണികളുണ്ടല്ലോ. ലോ കരപ്രമാണിയുണ്ട്, ഇപ്പം സഭകളിലും ഉണ്ട് പ്രമാണികൾ. പിന്നെ പണ്ട് ഞാൻ ഈ തിരുവല്ല ടൗണിൽ കൂടെ വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, ഒരു പാവപ്പെട്ട ഒരു 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 വഴിയുപദേശി പൊരി വെയിലത്ത് നിന്നുകൊണ്ട് ഒരു കൊച്ചു പൊട്ടമൈക്ക് ആരാണ്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതും വെച്ചുകൊണ്ട് പുള്ളി പ്രസംഗമാണ്, ആരും പുള്ളിയെ ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ കർത്താവിനെയാണല്ലോ ഇയാൾ വിളിച്ച് പറയുന്നതെന്ന് കേട്ട് ഞാൻ നേരിട്ട് അങ്ങോട്ട് ചെല്ലാതെ ഞാനൊരു സൈഡിൽ നിന്നുകൊണ്ട് ഇയാൾ എന്താ പ്രസംഗിക്കുന്നതെന്ന് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ മരണത്തെക്കുറിച്ച് പറയുക, അവിടെ നിന്ന് തിരുവല്ല SCയുടെ ജംഗ്ഷനിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുക. മരണത്തിന് പലരും കൊടുക്കുന്ന പേരുകളാണ് പുള്ളി പറയുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പുള്ളി പറഞ്ഞ എങ്ങനെയാണ്. ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് നാട് നീങ്ങി. അപ്പം മഹാരാജാവ് മരിച്ചതിനെക്കുറിച്ച് നാട് നീങ്ങിയെന്നാണ് പറയുന്നത്. കാതോലിക്കാവാതിരുമേനി കാലം ചെയ്തു, അത് കാലം ചെയ്തെന്നാണ് പറയുന്നത്. വേറൊരു മഹാന്റെ പേര് പറഞ്ഞേച്ചോ, അയാൾ ദിവംഗതനായി. വേറൊരു മാന്യൻ്റെ പേര് പറഞ്ഞേച്ചോ, അയാൾ അന്തരിച്ചു. ഇങ്ങനെ പലരുടെയും സ്ഥാനമാനങ്ങൾക്കനുസരിച്ചുള്ള പദങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം പുറമ്പോക്കിലെ മത്തായി ചത്തുപോയി. അയാൾ ഒടുവിൽ പറഞ്ഞത് പുറമ്പോക്കിൽ താമസിക്കുന്ന മത്തായി, മത്തായി പാവമായതുകൊണ്ട് പുള്ളിക്ക് ചാകാനേ ഒത്തുള്ളൂ, മറ്റവർക്കൊക്കെ കളറ് കൂട്ടിയ മരണമാണ്. എന്നിട്ട് പുള്ളി, ഇയാൾ ഒരു ബൈബിൾ കോളേജിൽ ഒന്നും പഠിച്ചതല്ല, എന്നാലും ഒടുവിൽ പറഞ്ഞു നിർത്തിയ വാക്ക് എനിക്ക് ഒത്തിരി രസം തോന്നി. എല്ലാം കഥയൊന്നാണ്, മരണത്തിന് ഏത് കളറ് കൊടുത്താലും മരണം ഒരു യാഥാർത്ഥ്യമാണ്. പ്രൈസ് ഗോഡ്. പ്രമാണികൾ എനിക്കൊരു വിഷയമല്ല. അവരുടെ അഭിപ്രായം അവര് പുലർത്തട്ടെ, എന്നാൽ നമുക്ക് കർത്താവാണ് വിഷയം. പ്രമാണികളെ പൗലോസ് മുതൽ പ്രമാണികളെ കൂസിയില്ലെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഗലാത്യർ 1:10 ഒന്ന് വായിച്ചാട്ടെ. ഗലാത്യർ 1:10. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പാൻ നോക്കുന്നുവോ? ഞാൻ മനുഷ്യരാൽ മാനം, മനുഷ്യരുടെ മാനം നേടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടോന്ന്. അപ്പം നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരുടെ കയ്യടി വാങ്ങിക്കാൻ ഞാൻ പ്രാസംഗൻ്റെ പേര് പറയത്തില്ല, എനിക്ക് ആളിനെ അറിയാം, ഞാൻ ഒരിക്കലും പറയില്ല, ഒരു ഇൻസൾട്ടാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉദ്ദേശിക്കുന്ന ആ പ്രാസംഗൻ എൻ്റെ കൂടെ ഒരു യോഗത്തിന് പ്രസംഗിക്കാൻ വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാരവാഹികളോട് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് ആ അദ്ദേഹത്തിന് ആ സഹോദരനൊരു ഒരു 10 മിനിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു, കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു പക്ഷേ തനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു അവസ്ഥയായിരിക്കാം, അതുകൊണ്ട് താനെന്ത് ചെയ്യുന്നറിയോ, നല്ല കഠിന പദങ്ങളെല്ലാം ഉപയോഗിച്ച് ഒരു ശക്തിയായ പ്രസംഗം അങ്ങ് പറഞ്ഞു ഒരു യോഗത്തിലാണ്, കൺവെൻഷൻ. അത് കഴിഞ്ഞിട്ട് പുള്ളി വന്ന് എൻ്റെ അടുക്കൽ ഇരുന്നു,
ഇരുന്നിട്ട് എന്നോട് ചോദിച്ചു എങ്ങനെ ഇരുന്നെന്ന്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു, ബ്രദർ, ഈ സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? ഓ, എന്തോ പറഞ്ഞ്. ഞാൻ പറഞ്ഞു, നമ്മുടെ അപ്പം മരിച്ച കാര്യം ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതാണ് സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത്. നമ്മുടെ അപ്പം കാൽവരി മരിച്ചു പോയ കാര്യം അറിയാത്തവരെ അറിയിക്കുന്നതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പം മരിച്ചു പോയെന്നിരിക്കട്ടെ, അത് ഞാൻ ബന്ധപ്പെട്ട ആളുകളെ പോയി അറിയിച്ചു. അപ്പൻ ഇന്നലെ സന്ധ്യയ്ക്ക് അത്താഴം ഉണ്ടിച്ച് കിടന്നതാണ്, ഞങ്ങളാരും പ്രതീക്ഷിച്ചതല്ല എന്നെല്ലാം പറഞ്ഞേച്ച് അടക്കം നാളെ ഒത്തോ. അപ്പം മരിച്ച വിവരം പറഞ്ഞേച്ച് ആരെങ്കിലും ഒത്തോ എന്ന് ചോദിക്കുമോ? സുവിശേഷം പറയുമ്പോൾ വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ രണ്ട് കവളിക്കൂടെ ഓരോ തുള്ളി കണ്ണുനീര് വരുന്നത് നല്ലതാണ്, കൃത്രിമമായിട്ട് വരരുതെന്നേ ഉള്ളൂ. ഇത് കരഞ്ഞുകൊണ്ട് പൗലോസ് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് നിങ്ങളോട് പറയുന്നു. അതിപ്പോൾ അടിപൊളിയാണ്, അടിപൊളി. ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ മുഖച്ചായ തന്നെ മിക്കവാറും മാറ്റിയെടുത്തിരിക്കുകയാണ്. ഓക്കെ, മനുഷ്യരുടെ മാനം പ്രശ്നമല്ല. ഒന്ന് തെസലോനിക്കർ 2:5 കൂടെ വായിക്കാം. 1 തെസലോനിക്കർ 2:5, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ സമാപിപ്പിക്കുന്നു. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. നല്ല പൗലോസിന് നല്ല പ്രാഗൽഭ്യമുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഞങ്ങൾ മുഖസ്തുതി, ആരുടെ മുഖസ്തുതി ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായവും ഞങ്ങൾ പ്രയോഗിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. വില്യം ബൂത്ത് സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനാണ്. അദ്ദേഹം ഈ സാൽവേഷൻ ആർമിയുമായിട്ട് നമുക്ക് ചില ഉപദേശ വിഷയങ്ങളിൽ വ്യത്യാസമുണ്ടെന്നുള്ളത് നിങ്ങളെപ്പോലെ ഞാനും മനസ്സിലാക്കുന്നു. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം വലിയ ആത്മദാഹമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ സുവിശേഷവേലയിലുള്ള താല്പര്യ നിമിത്തം ഇംഗ്ലണ്ടിൽ അന്ന് രാജ്ഞിയായിരുന്ന, അന്ന് നമ്മുടെയൊക്കെ ഒക്കെ രാജ്ഞിയായിരുന്നു, ക്യൂൻ വിക്ടോറിയ. ഈ ഇദ്ദേഹത്തെ, ഈ സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായിരിക്കുന്ന വില്യം ബൂത്തിനെ വിളിച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചു. അത് പറഞ്ഞ് ഞാനങ്ങ് നിർത്താൻ ഉദ്ദേശിക്കുക. ബൂത്ത്, വാട്ട്സ് യുവർ ഡിസയർ, ടെൽ മീ. എന്തുവാ ബൂത്തെ നിൻ്റെ ആഗ്രഹം, നീ അത് പറ. ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ രാജ്ഞി എന്നുള്ള നിലയ്ക്ക് നിൻ്റെ ആഗ്രഹം എന്തായാലും ഞാനത് നിവർത്തിച്ച് തരാം. നിങ്ങളെന്നോട് ക്ഷമിക്കണം, ഇത് വല്ലതും നമ്മളോട് പറഞ്ഞെങ്കിലുണ്ടല്ലോ. എന്തോ ആ തിരഞ്ഞെടുക്കേണ്ടെന്ന് അറിയാതെ നമ്മൾ ചിലപ്പം ബോധം കെട്ടുപോയി, എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന. പക്ഷേ ആ ഭക്തൻ കൊടുത്ത മറുപടി ഇംഗ്ലീഷിൽ ഞാൻ വായിച്ചത് പറയാം. യുവർ മജസ്റ്റി, സം പീപ്പിൾസ് പാഷ്യൻ ഈസ് മണി, സം പീപ്പിൾസ് പാഷ്യൻ ഈസ് ഫെയിം, ബട്ട് മൈ പാഷ്യൻ ഈസ് സോൾസ്. രാജി, ചിലരുടെ ആവേശം പണം കിട്ടാനാണ്, ചിലരുടെ സ്ഥാനമാനങ്ങൾ കിട്ടാനാണ്, എന്നാൽ എൻ്റെ ആവേശം ആത്മാക്കളെ കിട്ടാനാണ്. ആത്മാക്കളെ കിട്ടാൻ അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് പോകാതെ മരിച്ചീനിക്ക് തടമെടുക്കുകയോ അങ്ങനെയുള്ള വല്ല കാര്യങ്ങളും ചെയ്യാമെങ്കിൽ അത് കുറച്ച് നല്ലതായിരിക്കും എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. സുവിശേഷ വേലക്കാരൻ്റെ മിനിമവും മാക്സിമവും ആത്മരക്ഷയാണ്. ഒന്നാമത് ദൈവത്തെ പ്രസാദിപ്പിക്കുക, ആത്മാക്കളെ രക്ഷയിലേക്ക് കൊണ്ടുവരിക, തനിക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തുക. ഇതൊക്കെ ചെയ്ത് നിൽക്കാമെങ്കിലുണ്ടല്ലോ കർത്താവിൻ്റെ വരവിൽ നമുക്ക് ലജ്ജിക്കാതെ അവനെ അംഗീകരിക്കാൻ സാധിക്കും. കം ലോർഡ് ജീസസ് എന്നാണ് വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പ്രാർത്ഥന. പക്ഷെ കർത്താവിനെ വിളിച്ചു വരുത്തിയേച്ച് ഓടരുത്, അവൻ വരുമ്പോൾ കർത്താവേ എന്ന് പറഞ്ഞ് അവനെ സ്വീകരിപ്പാൻ എനിക്ക് നിങ്ങൾക്കും ഇടയായിത്തീരണം. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. അതുകൊണ്ട് ഇന്ന് പകല് മുതൽ ഈ സന്ധ്യ ഉൾപ്പെടെ ഇവിടെ കടന്നു വന്ന നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന ഇതിൻ്റെ മറ്റു ഭാഗങ്ങളിലും നിങ്ങൾ സംബന്ധിക്കുകയും അതെ ആവോളം ഉപദേശം മനസ്സിലാക്കി മറ്റുള്ളവരെ കൂടെ അതിലേക്ക് വഴി നടത്തി ഏതു മനുഷ്യരെയും ക്രിസ്തുയേശുവിൽ തികഞ്ഞവരാക്കി, എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ തികവുള്ളവരാക്കി അവരെ വളർത്തുക എന്നാണ്.
അതാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ. നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ കർത്താവ് നിങ്ങൾക്കൊരു പ്രേരണ തരുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും കൂടെ ഓർക്കണം കേട്ടോ. പ്രൈസ് ദ ലോർഡ്. ഞങ്ങളെ നശിപ്പിക്കാനായിട്ട് സാത്താൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നുള്ളത് സാത്താൻ മാത്രമേ അറിയത്തുള്ളൂ. കൂടോത്രം അറിയാവുന്നവരെല്ലാം അത് ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം ദോഷങ്ങൾ. പക്ഷേ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് ഒന്നിനും തിരിച്ചടിയൊന്നും ഞങ്ങൾ ചെയ്തിട്ടല്ല. 91 സങ്കീർത്തനത്തിലെ അനുഭവത്തിൽ ഞങ്ങൾ ജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഈട്ടി സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സമുദായത്തിൽ നിന്നും ഒന്നും ഒരു കേടും പറ്റാതെ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം അത്യുന്നതനെ യഹോവയെ ശരണമാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ ഒരു ഒരു അഡ്വൈസ് ഇതാണ്. സംഭവങ്ങൾ വരട്ടെ. ഞാൻ കഴിഞ്ഞ ഗുഡ് ന്യൂസിൻ്റെ ലേഖനത്തിൽ ഞാൻ ഒരു പലപ്പോഴും മാസാധീനതകൾ എഴുതുന്നുണ്ട്. നിങ്ങളത് വായിച്ചാൽ നല്ലതായിരിക്കും. ഞാൻ കഴിഞ്ഞ ലേഖനത്തിൽ ഞാൻ എഴുതിയത് ഭൂകമ്പം ശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്നെന്നാണ്. ഇന്നത്തെ പത്രം വായിച്ചപ്പോൾ എനിക്ക് സങ്കടം തോന്നി. നമ്മുടെ വിശ്വാസികളടക്കം ഒത്തിരി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലൊരു സേഫ് കോർണറില്ല. നമുക്ക് കാലി ചവിട്ടി നിൽക്കാൻ ഒരു സ്ഥലമില്ല. എവിടെയും എന്തും സംഭവിക്കാവുന്ന ഒരു ലോകമാണ് ഈ ലോകം. ഇവിടെ നമ്മൾ ഹോംസിക്കായിരിക്കണം. ഞാൻ ഈ കൊച്ചിലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഹോംസിക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഓർക്കും വീട്ടിലിരിക്കുമ്പം പള്ളിക്കുടുത്തി പോകാതെ വീട്ടിലിരിക്കുമ്പം വരുന്ന സോക്കേടായിരിക്കും ഹോംസിക്നെസ് എന്ന്. ഹോംസിക് എന്ന് പറഞ്ഞാൽ വീട് വിട്ട് അകലെയായിരിക്കുമ്പോൾ വീടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ദുഃഖത്തിനാണ് ഹോംസിക്നെസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോഴെല്ലാം സ്വർഗത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഹോംസിക്കാണ്. നമ്മുടെ വീട് ഏതാണെന്ന് നമുക്കറിയാം. നീ ഞങ്ങളോട് ഈ ചെയ്തത് എന്തെന്നും ചോദിച്ചാൽ യേശുവിൻ്റെ അമ്മയും ജോസേപ്പും കൂടെ കയറി ചെല്ലുന്നത് മോനെ വഴക്ക് പറയാനായിട്ട്. ഒന്ന് മോൻ പറഞ്ഞ എന്നാണെന്നറിയോ, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതല്ലയോ എന്ന്. പിതാവിൻ്റെ ഭവനം എന്താണെന്ന് ആ 12 അറിയാം. ഇന്ന് 120 ചിലർക്ക് പോലും ബോധമില്ല. പ്രൈസ് ദ ലോർഡ്. കൊച്ചു കുഞ്ഞുദേശി പാടിയ പാട്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു വരി പാടിക്കൊണ്ട് ഞാൻ ഇരിക്കട്ടെ. എൻ്റെ ദേശം ഈ ഭൂമിയല്ല, അന്യനായി സാധു ഹാമിൻ ദേശം വിട്ടുപോകുന്നു. എൻ്റെ ദേശം ഈ ഭൂമിയല്ല, മെലിനേ യെരൂശലേമിനെ ചേർത്തുകൊള്ളുവാൻ ഇതാ മെലിനേ ശോഭയേറും എനിക്കായി ഉയർത്തുന്നു. ശോഭയേറും തുന്നു എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും. Thank you.